പിന്നെ ഞാൻ സംസാരിക്കുമ്പോ കട്ട് കട്ടായിട്ടാണ് കേൾക്കുന്നല്ലേ, ഇപ്പൊ ക്ലിയർ ഉണ്ടാ? ഇപ്പൊ കട്ടില്ലാതെ ശരിക്കും കേൾക്കുന്നുണ്ടാ? ഉണ്ട്. ആ ഓക്കെ. അപ്പൊ ഇസ്ലാമിക് ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ചോദ്യപദം, ഇസ്ലാമിക് ബാങ്കിൽ ഒരു നിശ്ചയ സംഖ്യ, പിന്നെ നിക്ഷേപിക്കുന്ന ആളുകളുടെ ആളുകൾക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നു, അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് വിരോധമില്ല എന്നാണ് മറുപടി. കാരണം അതിൽ പൈസ നിക്ഷേപിച്ച ആളുകൾക്കൊക്കെ അവർ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് നറുക്കെടുപ്പ് മുഖേന ആ ബാങ്ക് ചില സമ്മാനങ്ങൾ നൽകുന്നു, അതിൽ പൈസ നിക്ഷേപിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകും. അതുകൊണ്ട് വിരോധമില്ല. അത് ബാഗിക്കുറിയുടെ ഹക്കുമല്ല എന്നുള്ളത്. ബാഗിക്കുറി ആകുമ്പോ അങ്ങനല്ല, അത് പല കുറെ ആളുകൾക്ക് അവർ അടച്ച പൈസ തന്നെ കിട്ടൂല, എന്നാൽ കുറച്ച് ആളുകൾക്കോ അവർ അടച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും. ഇതാണ് ബാങ്ക് ബാഗിക്കുറി, അത് ഹറാമാകുന്നു. ഇതല്ല. പിന്നെ പിന്നെന്താണ്, ജംഉം ഖസ്റും ആക്കുമ്പോൾ മഗ്രിബിന് റക്അത്തിൽ എണ്ണം കുറവുണ്ടോന്ന്? അതൊന്നുമില്ല. ഖസ്റാക്കുമ്പോൾ ഖസ്റാക്കാൻ പറ്റാത്ത സംസ്കാരമാണ് ഏത്? സുബ്ഹിയും മഗ്രിബും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാര്. ചിലപ്പോ ഒരു ക്രിസ്മസിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചോദ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. ഖസ്റാക്കപ്പെടാൻ പറ്റാത്ത സംസ്കാരം ഏത്? ഏതാണത്? മഗ്രിബും സുബ്ഹിയും. ഖസ്റാക്കാൻ പറ്റില്ല. ഖസ്റ് എന്ന് പറഞ്ഞാൽ നാല് റക്അത്തുള്ള നിസ്കാരം രണ്ടര റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്റ് എന്ന് പറയുന്നത്. അതായത് ലുഹുർ, അസർ, ഇശ ഇതാണല്ലോ നാല് റക്അത്ത് നിസ്കാരം. അത് ഖസ്റാക്കുമ്പോൾ യാത്രക്കാരാകുന്ന ആളുകൾക്ക് പിന്നെ രണ്ടര റക്അത്ത് നിസ്കരിച്ചാൽ മതി. ലുഹുറും അസറും മഗ്രിബും, ലുഹുറും അസറും ഇശയും നാല് റക്അത്ത് നിസ്കാരം, രണ്ടര റക്അത്ത് നിസ്കരിച്ചാൽ മതി. നേരെ മറിച്ച് മഗ്രിബ് ചുരുക്കാൻ പറ്റുകയില്ല, അതുപോലെ തന്നെ സുബ്ഹിയും ചുരുക്കാൻ പറ്റൂല. അപ്പൊ മഗ്രിബ്, മഗ്രിബിന് ഖസ്ർ നടക്കൂല. മഗ്രിബിൽ സുബ്ഹിയിലോ? സുബ്ഹിയിൽ ഖസ്ർ നടക്കൂല, ജന്നെ നടക്കൂല. സുബ്ഹിയും ലുഹുറും കൂടി എണ്ണാക്കാൻ പറ്റോ? ഇല്ല. അല്ലെങ്കിൽ സുബ്ഹിയും ഇശയും കൂടി എണ്ണാക്കാൻ പറ്റോ? ഇല്ല. അപ്പോ ജംഉം ഖസ്റും നടക്കാത്ത നിസ്കാരമാകുന്നു സുബ്ഹി, ഖസ്റും നടക്കാത്ത നിസ്കാരമാകുന്നു മഗ്രിബ്. എന്നാൽ ഖസ്റും ജംഉം നടക്കുന്ന നിസ്കാരമാവുന്നു ഏത്? ലുഹുർ, അസർ, ഇശ. ജംഉ മാത്രം പറ്റുന്നതാകുന്നു ഏത്? മഗ്രിബ്. ഖസ്ർ പറ്റൂല. പിന്നെ വീണ്ടും ഡിസിക്കണോ? ഞാൻ വീണ്ടും ഡിസ് ചെയ്യുന്ന ഇല്ലല്ലേ. ആണോ? ഓക്കെ. ആ ഇല്ല, ആയിട്ടില്ല എന്നാ. ഗുഡാണ്. പിന്നെ വേറൊരു ചോദ്യം എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദ്, വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്താൽ ചെയ്യൽ തെറ്റുണ്ടോ? തെറ്റൊന്നും. ചാറ്റ് ചെയ്യുന്ന അത് ജ്യേഷ്ഠന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ എന്നിവരൊക്കെ ഉണ്ടെങ്കിൽ കത്തെഴുതുക ചെയ്യ. അന്യസ്ത്രീകളുമായുള്ള ഹൽവത്ത് ഹറാമാണ്. ഹൽവത്ത് ഹറാമാണ് അന്യസ്ത്രീകളുമായുള്ള ഹൽവത്ത്. അല്ലാതെ ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, അത് ഹറാമാകുന്നു. അവിടെ വേറെ ആരെങ്കിലും കൂടി വേണം, അതല്ലെങ്കിൽ അത് ഹറാമാ. ഒരാണും തന്നെ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുതൽ ഹറാമാ. അന്യ അവരന്യരാകുമ്പോ അത് ഹറാമാ. പിന്നെ ഈ സലാൻ ചെല്ലലോ? സലാൻ ചെല്ലല് ഒരു അന്യ സ്ത്രീ മാത്രമാണ് നിൽക്കുക, എന്നാൽ അത് കറാഹത്താണ്. അവർക്ക് സലാം ചെല്ലൽ ചിഹ്നത്തില്ലാത്ത മാത്രമല്ല, പിന്നെന്താ, അത് കറാഹത്ത് കൂടിയാണ്. ഒരു സ്ത്രീ മാത്രമാണ്, ഒരു അന്യസ്ത്രീ മാത്രമാണ് അവർക്ക് സലാം ചെല്ലൽ. ഫിത്ന ഭയപ്പെടുന്നെങ്കിൽ ഹറാമ് കൂടിയാണ്, അതല്ലെങ്കിലും തന്നെ അത് കറാഹത്താണ്. അതേസമയത്ത് ഒരു അന്യസ്ത്രീ മാത്രമല്ല, വേറെയും കുറെ സ്ത്രീകളുണ്ട്, എന്ന കറാഹത്തും ഇല്ല. കാരണം അവിടെ പ്രത്യേകം ഒന്നും ഭയപ്പെടേണ്ടതില്ലല്ലോ, കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരു പിന്നെ പെണ്ണോട് ചാറ്റ് ചെയ്യുക എന്നത് അവർക്ക് കത്തെഴുതുന്നത് പോലെയാണ്. അത് അതുകൊണ്ട് ഫിത്നൊന്നുമില്ല നമ്മൾ നോക്കുക. അവളെ പിന്നെ ഹറാമായ രീതിയിലൊന്നും അല്ലെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. അതൊരു സ്ത്രീക്ക് കത്തെഴുതുന്നത് പോലെ അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഒക്കെയാണ്. പിന്നെ മറ്റൊരു ചോദ്യം,
പന്നിയുടെ അത് വേറെ അതല്ല, അത് നമ്മുടെ ഈ പി എമ്മിലൂടെ വന്നതുമല്ല, അത് വേറെ ചോദ്യമാണ്. നമ്മുടെ ക്ലാസ് റൂമിലെ ആളുകൾ പി എമ്മിലൂടെ വന്ന ചോദ്യമല്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഇതിൽ മറുപടി പറയുന്നത് ക്ലാസ് റൂമിലൂടെ പി എമ്മിലൂടെ വന്ന ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകളോ മറ്റൊക്കെ നമുക്ക് എഴുത്തുമുഖേന നൽകുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നമ്മുടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിനൊക്കെ ചിലപ്പോൾ മറുപടി ഇതിൽ തന്നെ ഉണ്ടാവും. വാട്സപ്പിൽ കൂടെ മിക്കവാറും നമ്മുടെ ആളുകൾ തന്നെ ചോദിക്കല്, ക്ലാസ് റൂമിലെ ആളുകൾ തന്നെയാണ് വാട്സപ്പിൽ കൂടി ചോദിക്കാറുള്ളത്. ആ മറ്റൊരു ചോദ്യം, പന്നിയുടെ ബീജൻ പശുവിന് കുത്തിവെച്ചു, ആ പശു പ്രസവിച്ചാൽ അതിന്റെ വിധി എന്താണെന്ന് പറഞ്ഞവരുടെ. ആ അതിപ്പോ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ആരാ പ്രസംഗത്തിലുണ്ടല്ലേ, അങ്ങനെ റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ എന്തോ ഒരു പ്രസംഗത്തിൽ കണ്ട അങ്ങനത്തെ എന്തോ വിഷയം. പന്നിയുടെ ബീജം പശുവിന് കുത്തിവെച്ചു, അങ്ങനെ പശു പ്രസവിച്ചു എന്നാ എന്താണ് വിധി എന്നാണ്. ആ പ്രസവിച്ച കുത്തിണ്ടല്ലോ, ഒരു ചുഹിഫ പോലെയുള്ള കിതാബുകളൊക്കെ കാണാം, നായയോ പന്നിയോ എന്ത് ചെയ്തു, ഒരു മറ്റൊരു മൃഗവുമായി ബന്ധപ്പെട്ടു, ബീജം കുത്തിവെക്കണമെന്നല്ല ശരിക്കും ബന്ധപ്പെട്ടു, അങ്ങനെ അതിലൊരു കുട്ടി ജനിച്ചു, അത് പശു പ്രസവിച്ചു. ആ പശു പ്രസവിച്ച കുട്ടി ഇനി പട്ടിക്കുട്ടി അല്ലെങ്കിൽ നായക്കുട്ടി എന്ന് നാലു മണിലെങ്കിൽ പശുക്കുട്ടി തന്നെ ആയിരിക്കുക, എങ്ങനെയായാലും അത് നജസാകുന്നു എന്നാണ്. മനസ്സിലായല്ലേ, ഒരു പന്നിയോ നായയോ, പിന്നെ ഒന്നുകിൽ പന്നിയും നായയും തമ്മിൽ ബന്ധപ്പെട്ട് അതിൽ കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ പിന്നെ നായക്കുട്ടിയായതിനു ശേഷം പട്ടിക്കുട്ടിയായതിനു ശേഷം എന്തായാലും ശേഷം അത് നജസന്നെയാണ്. കാരണം നായും പന്നി നജസാണല്ലോ. ഇനി അതല്ല, നായയോ പന്നിയോ മറ്റൊരു മൃഗവുമായി ബന്ധപ്പെടുക, ഉദാഹരണം പറയുന്നത് പശുവിനായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ആടിനായിട്ട് ബന്ധപ്പെട്ടു, അങ്ങനെ ആട് പ്രസവിച്ചു, അല്ലെങ്കിൽ പശു പ്രസവിച്ചു, പ്രസവിച്ച കുട്ടി എന്ത് കുട്ടിയാ, അത് ആട്ടുകുട്ടിയാലും ശരി, പശുക്കുട്ടിയാലും ശരി, അല്ലെങ്കിൽ നായക്കുട്ടിയാലും ശരി, അതല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും പിന്നെ കോലത്തിലാണെങ്കിലും ശരി, അത് നജസാകുന്നു എന്നാണ്. അത് നജസാണ്. ഇനി മനുഷ്യനുമായി ബന്ധപ്പെട്ടു ഏതൊരു നായ കടച്ചോനെ, അതൊക്കെ ഉണ്ടാകുമോ എന്നല്ലേ, അതൊക്കെ ഉണ്ടാകുമോ, എന്തെല്ലാം നടക്കുന്നു ലോകത്ത് ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം നടക്കുന്നു. അപ്പോൾ മനുഷ്യനും നായയും തമ്മിൽ ബന്ധപ്പെട്ടു, അതിൽ ഒരു 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 കുട്ടി ജനിച്ചു, ആ കുട്ടി ഇനി മനുഷ്യകോലത്തിലായാലും ശരി, ആ കുട്ടി നജസാണ്. ആ കുട്ടി ഇനി പട്ടിന്റെ നായന്റെ കോലത്തിലാണെങ്കിലും ശരി, അത് നജസാണ്. ഇനി മനുഷ്യന്റെ കോലത്തിലാണെങ്കിൽ നജസാണ്. പക്ഷേ ആ കുട്ടിക്ക് നിസ്കാരാണെങ്കിലോ നിർബന്ധമാണ്, മനുഷ്യകോലത്തിലാണെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമാണ്, ആ കുട്ടിയാണ് നജസാണ്. ആ കുട്ടി എന്ത് നജസാണ്, വല്ലതായ നജസാണ്. പക്ക ഏഴ് പ്രാവശ്യം കഴുകണം, ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാണല്ലോ നായം പന്നിക്ക് തൊട്ടാൽ, അതേ രീതി തന്നെയാണ് ആ കുട്ടിക്കുള്ളത്. പക്ഷെ ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമുള്ള കാരണം എന്താണ്, അതിന്റെ അക്കലുണ്ട്, അതിന്റെ ബാല്യവും ആക്കലും ആയിട്ട് നിസ്കാരം നിർബന്ധമാണ്. ആ കുട്ടിക്ക് അക്കലുണ്ട്, ബുദ്ധിയുണ്ട്, പിന്നെ സാധാരണ മനുഷ്യന്മാർക്കുള്ള ഉണ്ടാകുന്ന മാതിരി ബുദ്ധിയുണ്ട്, അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാണ്. പിന്നെ നജസാദം കൊണ്ട നജസാദ് പിന്നെ നായരി പതിന്റെ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നജസാണ്. പിന്നെ നിസ്കാരം, നിസ്കാരത്തിന് എങ്ങനെ അഫുണ്ട് എന്നാണ്, അഫുണ്ട് അതിന്റെ സാധാരണ ഏതുപോലെ, അപ്പൊ ഇസ്തിഹാരത്തിലെ പെണ്ണ് അല്ലേ, ഇസ്തിഹാരത്തെ പെണ്ണ് കയറാൻ ഒന്നും ഉണ്ടാവില്ല, വലിയങ്ങനെ പിന്നെ അവളെ എല്ലാം കുലക്ക് കഴിഞ്ഞപ്പോ ശരിയാക്കിയൊക്കെ ശരിക്കും വൃത്തിയാക്കി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും നജസായിട്ടുണ്ടാവും, അവരുടെ ശരീരത്തിന് നജസായിട്ടുണ്ടാവും. കാരണം രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മൂത്രവാർച്ചക്കാരനായാല് മൂത്രം കെറ്റിക്കൊണ്ടാണ്, നിസ്കാരം നിർബന്ധമല്ലേ, നിർബന്ധമാണ്. അപ്പൊ അതെന്താണ്, ആഫുവാണ്, ആ വിഷയം ഒരു വിരുദ്ധിയാണ്. അതുപോലെ തന്നെ ഇവന്റെ നിസ്കാരം സഹിയാകുന്ന ഒരു വിരുദ്ധിയാണ്. പിന്നെ ആ നായയുടെയോ നായയോ നായയുടെയോ പന്നിയുടെയോ കുട്ടി, എന്നുവെച്ചാൽ നായയോ പന്നിയോ, നായയുടെ നായയെയും പന്നിയെയും അല്ലാതെ മറ്റൊരു മൃഗവുമായോ മനുഷ്യനുമായോ ബന്ധപ്പെട്ടു, അങ്ങനെ അതിൽ ഒരു കുട്ടി ഉണ്ടായി. എന്നാൽ ആ കുട്ടിക്ക് നായന്റെ മണ്ണിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞല്ലോ, നെൽസിന്റെ വിഷയത്തിൽ നായന്റെ മണ്ണിന്റെ ഹുക്കുമാണ്. പിന്നെ ആ പ്രസവിക്കപ്പെട്ട കുട്ടി പശു കുട്ടിയാണ് നിൽക്കുക, അല്ലെങ്കിൽ മുരി കുട്ടിയാണ്, അല്ലെങ്കിൽ ആട്ടുകുട്ടിയാണ്, എന്നാലും അതിന്റെ മാംസം നജസാണ്, അത് ഭക്ഷിക്കാൻ പാടില്ലേന്നു, അതിന്റെ മാംസം പിന്നെ ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ ഈ തള്ളണ്ടല്ലോ, ആ തള്ളയുടെ പാല് കുടിക്കാൻ പറ്റുമോ, അത് കുടിക്കാണ്, അത് താഹിറാണ്, അത് താഹിറ ഏതാ കുട്ടിന്റെ അല്ലോ. ഇനി ആ കുട്ടി
കുട്ടിക്കെന്ത്, ആ കുട്ടിക്ക് പ്രസവിക്കപ്പെട്ട കുട്ടിക്കില്ല, ആ കുട്ടിക്ക് നായന്യം വന്നിരിക്കുന്ന വിദ്യയല്ലോ. അപ്പൊ നായന്റെ ആ കുട്ടിയുടെ പാല്, ആ കുട്ടിന് പ്രസവിച്ചതിനെ പാലിന് നിൽക്കുക, ആ പാലെന്താണ് നെയ്സാണ്. കാരണം നായന്റെ പട്ടിന്റെയൊക്കെ പാല് പോലെയാണ്, അതായത് പട്ടിന്റെയും പന്നിന്റെയൊക്കെ പാല് പോലെയാണത്. എന്നാൽ ആ കുട്ടിയെ പ്രസവിച്ച് തള്ളണ്ടല്ലോ, ആ തള്ളന്റെ പാലോ, തള്ളന്റെ പാല് ഫാഹിറാണ്, അത് ചുറ്റിയുള്ളതാണ് എന്നാണ് മനസ്സിലായിക്കണ. അന്നേറെ അന്നേറിന് വലിയവരും മനസ്സിലായിക്കണ. ആ മനസ്സിലായിക്കണ. അപ്പോ വഫറുഹുമാ തുഹ്ഫർ, ഇങ്ങനെ കാണാം. വഫറുഹുമാ എന്തൊക്കെ, ഏതൊക്കെ നജസു എന്നുള്ളത്. വഫറുഹുമാ, നായയും പന്നിയും നജസാണ്, അതുപോലെ നായയുടെയും പന്നിയുടെയും ഫറുഹും നജസാണ്. ഐ ഫറുഹു കുല്ലി മിൻഹുമാ മഅൽ ആഖരി, നായ പന്നിയുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ പന്നി നായുമായി ബന്ധപ്പെട്ടു അതിലെന്താണ് കുട്ടി, അതും എന്തന്നെയാണ് നജസാണ്. ഔ മഅ ഗൈരിഹി, അല്ലെങ്കിൽ നായയോ പന്നിയോ നായും പന്നി അല്ലാത്ത മറ്റൊരു ജീവുമായി ബന്ധപ്പെട്ടു അതിലുണ്ടാകുന്ന കുട്ടിയും നജസാണ്. വലോ ആദമിയും, അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടത് മനുഷ്യസ്ഥിതി പ്രസവിച്ചു നിൽക്കുക, എന്നാലും അത് നജസ് തന്നെയാണ്, ആ കുട്ടി നജസാണ്. അതെന്താണ് തഗ്ലീബൻ ലിനജസി, ഇതിൽ ഫർഉ യഖ്ദൽ അഹസ്സ അബദൈഹിന, കാരണം കുട്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് ഏറ്റവും താഴ്ന്നതിനോട് പിന്തുടരും. നജാസത്തിന്റെ വിഷയത്തിൽ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന വിഷയത്തിലും എന്താണ് പറഞ്ഞത്, ഒരു കുട്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഏറ്റവും താഴ്ന്നത് ഏതാണോ അതിനോടാണ് പിന്തുടരുന്നത്. പുരാണം പറയുന്ന ആ കുട്ടി അമ്മ ആരാണ്, മനുഷ്യ സ്ത്രീയാണ് അല്ലേ, മനുഷ്യ സ്ത്രീ അമ്മ, അത് ഏറ്റവും ബഹുമാനപ്പെട്ട ആളല്ലേ മനുഷ്യ സ്ത്രീ എന്ന് പറഞ്ഞാല്. അപ്പൊ ആ കുട്ടി, ആ കുട്ടിയുടെ ഉമ്മ വളരെ ബഹുമാനപ്പെട്ട ഉയർന്ന ആളാണ്, കാരണം മനുഷ്യവർഗത്തിൽ പെട്ടതാ, അതിനോടാണോ പിൻപറ്റുക. അതല്ല, അതിന്റെ വാപ്പാരാ, അതിന്റെ വാപ്പ നായാണ്. അപ്പൊ ആ നായയോടാണോ പിൻപറ്റുക, അത് ഏറ്റവും താഴ്, ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്നത് ഏതോ അതിനോടാണ് നജസിന്റെ വിഷയത്തിലും മാംസം ഹറാമാണ് എന്ന വിഷയത്തിലും പിന്നെ അതിനോടാണ് പിൻപറ്റുക എന്ന. ഇനി മനുഷ്യന്റെ അവർക്ക് പോണ്ട, ഒരു നായും പന്നി, ഒരു നായയും ഒരു ആടും കൂടി ബന്ധപ്പെട്ടു, അപ്പൊ അയ്യോ കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ ഉമ്മാരാണ് ആടാണ്, അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് അല്ലേ, ഏതിനേക്കാളും ശ്രേഷ്ഠമായതാണ്, നായയേക്കാളും ശ്രേഷ്ഠമായതാണ്. അപ്പൊ ശ്രേഷ്ഠമായ ഉമ്മയോടാണോ ആ കുട്ടിയെ ചേർക്കുക, അതല്ല ഉമ്മയേക്കാൾ സ്ഥാനം കുറഞ്ഞ നായയോടാണോ ആ കുട്ടിയെ ചേർക്കുക. നജാസത്തിന്റെ വിഷയത്തിലും മാംസം ഹറാമാണ് എന്ന വിഷയത്തിലും ആ താഴ്ന്നതിനോടാണ് ചേർക്കുക, താഴ്ന്നതിനോടാണ് പറ്റിയല്ലേ, നായ ഇതൊക്കെ താഴ്ന്നതാണ് ആടിനേക്കാളും, അതിനോടാണ് ചേർക്കുക. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ. പിന്നെ വഖലിയത്തു മാ തഖറമ മിൻ ഹുക്മി ബിതബീയത്തിൽ അഹസ്യ ബിഹി അന്നൽ ആദമി മുതവല്ലിബ നവറ്റ്. ആ അതുപോലെ തന്നെ ആ മനുഷ്യനും നായയും തമ്മിൽ ബന്ധപ്പെട്ടു, മനുഷ്യ സ്ത്രീയും നായയും തമ്മിൽ ബന്ധപ്പെട്ടു, എന്നാൽ അതിലുണ്ടാവുന്ന കുട്ടിക്ക് നജാസത്തിന്റെ വിഷയത്തിൽ അതിന് നായയുടെ ഹുക്കുമാകുന്നു. പിന്നെ അതേ സമയത്ത് ആ കുട്ടി നിസ്കരിക്കാൻ നിർബന്ധമാണ്, കാരണം എന്താ, അന്റെ മനാത്തഹു, കാരണം ആ കുട്ടി നിസ്കരിക്കണം എന്നൊക്കെ ഉള്ള തക്ലീഫിന്റെ മനാത്ത്, അതിന്റെ അല്ല അഖലു ബുദ്ധിയാണ്, ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ ഷറഈന്റെ ഹുക്കുമുകളൊക്കെ ആൾക്ക് ബാധകമാണ്. അതുകൊണ്ട് ആ കുട്ടി നജസാണെങ്കിലും ശരി, ആ കുട്ടി നിസ്കരിക്കുന്ന നോമ്പുകൾക്ക് മറ്റു ദീനീയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. പിന്നെ വലായുനാഫി നജാസത്തു നജാസത്തു ഐനിഹി, അപ്പൊ ഒരു സംശയം, എങ്ങനെ കുട്ടി പിന്നെ നിസ്കരിക്കുന്നത്, നിസ്കാരം എങ്ങനെ നിർബന്ധമാണ്, നജസല്ലേ. ആ അത് തമ്മിൽ എതിരില്ല, കാരണം അതിൽ അഫു അൻഹ, ആ നജസിനത്തൊക്കെ അഫു ഉണ്ട്, ബിന്നിസ്ബത്തിലേക്ക് ആ കുട്ടിയിലേക്ക് ചേർത്തിട്ട് എന്ന് മാത്രമല്ല വേറെയുള്ള ആളുകളിലേക്ക് ചേർത്തിക്കൊണ്ടും ചില കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ അവിടെ വിശദീകരിച്ച കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതായാലും ശരി, ആ കുട്ടി അഫു ഉണ്ട്, നജസാണ് പക്ഷെ അഫു ഉണ്ട്. പിന്നെ ആ ബക്കറാ ലബ്നു സാതി അബിൽ ബക്കറത്തി, അതിപ്പോ ആടിന്റെയും പശുവിന്റെയും പാലും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇതാ ഔലദഹ കൽബുൻ ഔ ഖൻസീറുൻ, ആ പിന്നെ ഗർഭം ധരിപ്പിച്ചു ആ പശുവിന്, ആ ആടിനെയോ അതിൽ പശുവിനെയോ ഒരു നായയോ പന്നിയോ ഗർഭം ധരിപ്പിച്ചു, എന്നാൽ ആ ആടിന്റെയും പശുവിന്റെയും പാലും തന്നെയാണ് ഫാഹിറാണ്, അത് നജസല്ല. ഏത് ആ കുട്ടിയുടെ അല്ല പറഞ്ഞട്ടാ, പിന്നെ ആടും അല്ല നായും പന്നിയൊക്കെ ഗർഭം ധരിപ്പിച്ച ആ പ
പശു അല്ലെങ്കിൽ പിന്നെ ആടുണ്ടല്ലോ, അതിന്റെ പാലെന്താണ്? പാഹിറാണ്, ശുദ്ധിയുള്ളതാണ്, നജസല്ല. അതേസമയത്ത് അതിന്റെ കുട്ടി, അത് പ്രസവിച്ച കുട്ടി, അത് നജസാണ്. ആ കുട്ടി, ആ കുട്ടിന്റെ മാംസവും ഒക്കെ നജസ് തന്നെയാണ്. ഇനി ആ കുട്ടിയുടെ പാലുണ്ടല്ല, ആ കുട്ടി പ്രസവിച്ചു അതിന് കുട്ടിയുടെ പാലുണ്ടാകുന്ന, അത് നജസ് തന്നെയാണ്. ആ കുട്ടിയുടെ തള്ളക്കത് ബാധകമല്ല എന്നർത്ഥം. പിന്നെ മക്കയിൽ വെച്ച് എന്താണല്ലേ അള്ളാഹു തആലാന്റെ ദീന് കൈകാര്യം ചെയ്യാത്ത വല്ല വിഷയമുണ്ടോ? ഇതൊക്കെ ഇപ്പോ, ഇതൊക്കെ പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിക്കാൻ പോലും സാധിക്കാത്ത വിഷയമാണ്. എന്നാൽ ഇതല്ല, ഇന്ന് പലക്ക് വ്യാപകമായിട്ടുണ്ട്, പല തന്മാരിത്തരങ്ങളും ലോകത്തൊക്കെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ മസല കാണേണ്ടതുണ്ടല്ലോ. അള്ളാഹു തആലാന്റെ ദീനിൽ അതിനെല്ലാം ഉള്ള മസല വളരെ വ്യക്തമായിട്ടുണ്ട്. മക്കയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കൈവിരലിൽ ഒരു ചെറിയ രോമം കണ്ടു. അതിന്റെ ഇപ്പൊ ഹെറാമിലേക്കുള്ള വിഷയമായിരിക്കും ബാക്കി ചോദിക്കുന്നുണ്ടാകുക. ഒരാൾ ഇഹ്റാം മക്കയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കഴിക്കാറല്ലോ. ഇഹ്റാമിൽ ചെയ്ത സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, രോമം പഠിക്കാനും പാടില്ലല്ലോ. ഇയാള് ഇഹ്റാം ചെയ്ത സമയമായിരുന്നു, ഹജ്ജിന് വേണ്ടിയോ ഒരു അമ്രക്ക് വേണ്ടിയോ ഇഹ്റാം ചെയ്ത സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിമ്മൽ രോമം അങ്ങനെ കണ്ടു, പറഞ്ഞു വരുന്ന രോമം കണ്ടു. എന്നാല് അതിനൊന്നും വിധി കൊടുക്കൊന്നും വേണ്ട, ശരീരത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു വരുന്ന രോമം കണ്ടു, കയ്യിൽ വിധി കൊടുക്കൊന്നും വേണ്ട. ആ പിന്നെ രോമം അയാൾ തെറിച്ചതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിധി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിധി കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ ചിലപ്പോ കാറ്റത്ത് വന്ന് പാലിച്ച് അയാളെ ശരീരത്തിൽ ആവാലോ. ഇഹ്റാം ചെയ്ത വ്യക്തിക്ക് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ശരീരത്തിന് നഖം അതുപോലെ രോമം അതൊന്നും അയാൾ നീക്കം ചെയ്യാൻ പാടില്ല, അതാണ് അയാൾ നീക്കം ചെയ്യാൻ പാടില്ല. അയാളുടെ പ്രവർത്തന ഫലമായിട്ട് രോമൊന്നും കൊയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതല്ലാതെ ശരീരത്തിൽ എവിടെയെങ്കിലും രോമം കണ്ടതിനൊന്നും വിധി കൊടുക്കുന്നു വേണ്ട. അയാളുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു രോമമാണ് അദ്ദേഹം പിന്നെ എടുത്തത് എങ്കിൽ, അയാളുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു രോമം അയാൾ കൊയ്ച്ചു, എന്നാലും ഒരു മുത്ത് കൊടുക്കണം. ഒരു 69 ഗ്രാമാണ് ധാന്യം, അത് മക്കയിലെ ഫക്കീർ മിസ്കിന്മാർക്ക് ആരെങ്കിലും കൊടുക്കണം. രണ്ടെണ്ണാണെങ്കിൽ 2 മുത്ത് കൊടുക്കണം. അതേസമയത്ത് 3 ആണെങ്കിലോ 3 ആണെങ്കിൽ പൂർണ്ണമായ ഫിദിയ കൊടുക്കണം. പൂർണ്ണമായ ഫിദിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ആടിന് അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കുക, അതും അല്ലെങ്കിൽ എന്താണ് 6 മിസ്കിന്മാർക്ക് അരസായ വീതം, അതായത് 1/300 വീതം ഭക്ഷണധാന്യം നൽകുക. അല്ലെങ്കിൽ പിന്നെന്താണ്, കഞ്ചാവ് യൂസ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അത് ഹറാമാണ്. കഞ്ചാവ് ഒരിക്കലും ഹറാമാണ്. കഞ്ചാവ് നജസല്ല, നജസാണെങ്കിൽ ആവണം, ദ്രാവകമാവണം. കള്ള് നജസാണ്, ഉപയോഗിക്കല് ഹറാമാണ്. കള്ള് കുടിക്കല് ഹറാമാണ് മാത്രമല്ല, അത് നജസാണ്. ശരീരത്തിലൊക്കെ ഇടുന്നതായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നജസാവുകയും ചെയ്യും, അത് കഴുകി കളയണം. അപ്പോ അതിനെന്താ കാരണം? അതിന് കാരണം കള്ള് ദ്രാവകമാണ്. ദ്രാവകമായ ലഹരി ഉണ്ടാക്കുന്ന വസ്തു കുടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് നജസാണ്. എന്നാൽ കഞ്ചാവ് ദ്രാവകമല്ല, ലഹരിയാണ്. അതുകൊണ്ട് ഉപയോഗിക്കൽ ഹറാമാണ്, അതായത് കഞ്ചാവ് ഒരിക്കലും ഹറാമാണ്. അതേസമയത്ത് അത് നജസാണോ? അല്ല. എന്താ നജസല്ലാതിരിക്കാനുള്ള കാരണം? അത് ദ്രാവകമല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ നോമ്പിന്റെ നോമ്പ് മതിയോ, അല്ല 3 നോമ്പ് മതിയോ, 10 നോമ്പ് വേണ്ട? വേണ്ടണ്ട, ഇത് കഫാർത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റത് മറ്റാണ് ഏത്? ആ 10 നോമ്പ് എന്ന് പറയുന്നത് ഒരാള് റമദാന്റെ ശേഷം ഹജ്ജിന്റെ മാസത്തിൽ ആദ്യം ഉംറ നിർവഹിച്ചു, എന്നിട്ട് അയാൾ ഹജ്ജ് നിർവഹിക്കുകയാണ്. അതേ മാസത്തിൽ തന്നെ അയാൾ ഹജ്ജ് നിർവഹിക്കുകയാണ്. അയാളാണ് മക്ക നിവാസി അല്ലേ. എന്നാലെന്ത് വേണം? അവിടെ അറവോ അറുത്ത് കൊടുക്കുകയോ അല്ലെ? അങ്ങനെ തന്നെ. അതെ, കാരണം അയാൾ മുത്തമത്തിയാണ്. ആദ്യം ഉംറ കഴിഞ്ഞ് ചെയ്ത് ഇന്നലെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നവരേക്കും അയാൾ മുത്തമത്തി, പിന്നെ അയാൾ സുഖം അനുഭവിക്കുകയാണ്. ഇഹ്റാമിൽ നിന്നൊക്കെ അയാൾ തഹലിലായല്ലോ, തഹലിലായി. അപ്പൊ മുത്തമത്തി ആകുമ്പോൾ അയാൾ ഒന്നുകിൽ പിന്നെന്ത് വേണം? അറുത്ത് കൊടുക്കണം. അറുത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ, അറുത്ത് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ 10 നോമ്പ് നിൽക്കണം. അത് 3 നോമ്പ് മക്കയിൽ വെച്ചും ഇഹ്റാമിലായിക്കൊണ്ട്, ഇഹ്റാമിൽ തഹലിലാണതിന് മുമ്പ്, ബാക്കി 7 നോമ്പ് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷവും, അത് മുത്തമത്തിയനൊക്കെയുള്ള പിന്നെ ഫിദിയാണത്. 10 നോമ്പ് എന്നുള്ളത്
മറ്റതല്ല. ഇത് ഹജ്ജിന്റെ മുഹറം മാത്രപ്പെട്ട ഒരു കാര്യം ചെയ്തു, അപ്പൊ അതിനുള്ള വിധിയാണ്. ഒന്നുകിൽ മൂന്ന് നോമ്പ് നിർക്കുക, അതല്ലെങ്കിൽ ഒരു ആടിനെ അടുത്ത് കൊടുക്കുക, അതല്ല എങ്കിൽ പിന്നെ ആറ് മിസ്കിന്മാർക്ക് അരസായി വീതം ഭക്ഷണധാന്യം നൽകുക. പിന്നെന്താണ്, സുഖമായിരിക്കുമല്ലോ, അൽഹംദുലില്ലാഹ് സുഖമാണ്. എനിക്കൊരു സംശയം, 200,000 ഒരു കച്ചവടത്തിൽ മുടക്കി, കൊല്ലം തികഞ്ഞപ്പോൾ 20,000 രൂപ ലാഭവും കിട്ടി, അപ്പോൾ അതിന്റെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്? അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു കൊല്ലം തക ഈ ലാഭവും ചരക്കാക്കാൻ നിൽക്കുക, ഒരു കച്ചവടം, ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ചരക്കാക്കുക. ചരക്കാണ് ലാഭവും, ചരക്കാണ് എല്ലാവർക്കും കച്ചവടം ചെയ്യുന്ന ചരക്കാണ് ലാഭവും. എന്നാൽ ഒരു കച്ചവടം തുടങ്ങിയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? നിസാബ തുകയുന്ന സംഖ്യ കൊണ്ടാണ് കച്ചവടം തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ തുടങ്ങിയോടെ മുതൽ ഒരു വർഷം പൂർത്തിയായാൽ ആ പിന്നെ മുതൽ മുടക്കിന്റെ മാത്രം സക്കാത്ത് കൊടുത്താൽ പോരാ, പിന്നെ എന്തിനു കൂടി സക്കാത്ത് കൊടുക്കണം, ലാഭത്തിന്റെ കൂടി സക്കാത്ത് കൊടുക്കണം. അപ്പൊ മുതലെത്ര വെച്ച് അതും കൂട്ടുക, അതോടുകൂടി ലാഭവും കൂട്ടുക, എന്നിട്ട് അതിന്റെ മുതലും ലാഭം കൂടി കൂട്ടിയതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. എപ്പോൾ അതെപ്പോഴാണത്? അത് കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ആ കച്ചവടത്തിൽ തന്നെ ഇറക്കുകയാണ് എങ്കിൽ, അതിന് ചരക്ക് വാങ്ങാനാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ. നേരെ മറിച്ച് അങ്ങനെയല്ല, ഒരാൾ കച്ചവടം ചെയ്യുന്നു, അതിന് ലഭിക്കുന്ന ലാഭമൊന്നുമില്ല, അതൊക്കെ അയാൾ പൈസയായി സൂക്ഷിക്കുകയാണ്, അയാൾ പൈസയായി സൂക്ഷിക്കുകയാണ്. എന്നാൽ കച്ചവടത്തിന് കൊല്ലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത്, പിന്നെ ഈ ലാഭത്തിന്റെ സക്കാത്ത് എപ്പോ കൊടുക്കണ്ട? ഇതെപ്പോ കൊടുത്താൽ മതി? ഈ ലാഭമായി ലഭിക്കുന്ന സംഖ്യ അയാൾ സൂക്ഷിച്ചു വെച്ചു, എന്നിട്ട് അത് നിസാബ് തികഞ്ഞു, ആ നിസാബ് തികഞ്ഞോടെ മുതൽ പിന്നെ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ആ പൈസ എടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അപ്പൊ മനസ്സിലാക്കണല്ലോ ഈ പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണം, അത്ര സാഹിബ് മനസ്സിലല്ലേ? കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന, ആ മനസ്സിലാക്കണം, ഒരിക്കൽ കൂടി പറയാം, കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ആ ലാഭസംഖ്യ കൊണ്ടും എന്ത് വാങ്ങുകയാണ്? കച്ചവടം മുതൽ വാങ്ങിച്ച് കൂടുതലും നടക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ കച്ചവടം തുടങ്ങി, നിസാബ് തികയുന്ന സംഖ്യക്ക് കച്ചവടം തുടങ്ങി, അങ്ങനെ എന്ത് ചെയ്ത് ഒരു വർഷം പൂർത്തിയായി, ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആ കച്ചവടത്തെ ആകെ ചരക്കിന്റെ 2% സക്കാത്ത് കൊടുക്കണം, ആകെ ചരക്കിന്റെ വിലയുടെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ അർത്ഥം മുതലിന്റെയും ലാഭത്തിന്റെ ഒക്കെപ്പാട് സക്കാത്ത് കൊടുക്കുകയെന്ന് അർത്ഥം. നേരെ മറിച്ച് കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് ചരക്ക് വാങ്ങുന്നില്ല, പിന്നെന്താണ്? ആ ലാഭത്തിന് ലാഭം പൈസയായി വേറെ സൂക്ഷിക്കുകയാണ്. എന്നാലോ അപ്പോൾ കച്ചവടം തുടങ്ങിയൊരു കൊല്ലം കഴിഞ്ഞാൽ ആ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കുക. ഈ ലാഭം സൂക്ഷിച്ചു വെക്കുന്നല്ലോ, ആ സൂക്ഷിച്ചു വെക്കുന്നത് നിസാബ് തികഞ്ഞോടെ മുതൽ ഒരു വർഷം കൂടി പൂർത്തിയായതിനു ശേഷം അതിന് സക്കാത്ത് അതിനും കൊടുക്കുക. ആ ഒരു കൊല്ലത്തിനിടയിൽ ആ പൈസ ചെലവഴിക്കുന്നില്ല എങ്കിൽ, നിസാബിനേക്കാൾ താഴെ പോകുന്നില്ല എങ്കിൽ. പിന്നെ വേറെ ചോദ്യം എന്താണ്? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വിട്ടുപോയ നോമ്പ് ഈ വർഷം വീട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? മുത്ത് കൊടുത്ത് അത് അടുത്ത വർഷം ഇത് വീട്ടണോ? പ്രഗ്നന്റ് ഗർഭിണിയായ സ്ത്രീ ആവുമ്പോഴേ, ഗർഭിണിയാണ്, ആ ഗർഭമുള്ളതിനോട് കൂടി ആൾക്കെന്ത് ചെയ്യാൻ വയ്ക്കുന്നില്ല, നോമ്പ് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കുക. അങ്ങോട്ടാവുന്ന സ്ത്രീകൾക്ക് അവർ ഗർഭമാണ്, ഗർഭമുള്ള സമയത്ത് റംസാനിലെ നോമ്പ് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് നോമ്പ് മുറിക്കാൻ യാതൊരു വിരോധവുമില്ല, അവൾ കുറ്റക്കാരിയല്ല. ആ നോമ്പ് മുറിക്കുന്നത് കൊണ്ട് അവൾ കുറ്റക്കാരിയല്ല. പക്ഷെ എന്ത് വേണം? നോമ്പ് പലായി വീട്ടണം. പലായി വീട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട് നോമ്പ് മുറിക്കാൻ പറ്റുന്നില്ല. റംസാനിലെ നോമ്പ് കരുതി കൂട്ടി മുറിക്കൽ അത് ഹറാമാകുന്നു. അത് കലായി ഊറ്റിയാലും ശരി, ഹറാമാണ്. കലായി ഊറ്റിയെങ്കിൽ അതിന് വേറെ കുറ്റാണ്. പക്ഷെ ഇവളല്ല, ഇവളെ കുറ്റക്കാരിയല്ല, ഇവൾ കുറ്റക്കാരിയല്ല, രോഗികൾ കുറ്റക്കാരല്ല, യാത്രക്കാർ കുറ്റക്കാരല്ല. പക്ഷെ അവർക്കൊക്കെ നോമ്പ് മുറിക്കാം, പക്ഷെ പിന്നീട് കലായി കൂട്ടണം. ഇവൾ ഗർഭിണിയാണ്, ഗർഭമുള്ളവരോട് ഇവർക്ക് നോമ്പ് നോക്കാൻ വയ്യ. അപ്പൊ അവൾ നോമ്പ് മുറിച്ചു, അവൾ കുറ്റക്കാരിയല്ല. പിന്നെ എന്ത് വേണം? അടുത്ത റംസാൻ സാധിക്കുകയാണെങ്കിൽ, സൗകര്യപ്പെടുകയാണെങ്കിൽ അടുത്ത റംസാന് മുമ്പായിട്ട് അവൾ കലായി കൂട്ടുക. ഈ റംസാനിൽ ഒഴിവാക്കി അടുത്ത റംസാൻ മുമ്പായിട്ട് കലാകൂട്ടൽ നിർബന്ധമാണ്.
എപ്പോ അവൾക്ക് സാധിക്കുകയാണെങ്കിൽ, അവൾക്ക് ഉഹുറില്ല, ഉഹുറുണ്ടെങ്കിലോ നോമ്പ് നോക്കിയിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. എന്താ സാധിക്കാതിരിക്കാൻ കാരണം? സാധിക്കാതിരിക്കാൻ കാരണം ഈ റമദാനിൽ അവൾ ഗർഭിണിയാണ്, പിന്നെ അവൾ റമദാനിന് ശേഷം അവൾ പ്രസവിച്ച്, പ്രസവിച്ചു നോക്കുമ്പോ പിന്നെ കുട്ടിക്ക് രണ്ടുമെല്ലാം മുല കൊടുക്കുക, മുല കൊടുക്കുമ്പോൾ കുട്ടി പിന്നെ നോമ്പ് കൊടുക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ പെണ്ണാൻ നിൽക്കുക. മുല കൊടുക്കുന്നത് കാരണം പിന്നെ കുട്ടിക്ക് മുല കൊടുക്കും, പിന്നെ അവൾക്ക് നോമ്പ് കൊടുക്കാൻ സാധിക്കില്ല, കാരണം അവൾ ആകെ ചുമക്കുകയാണ്, അവൾക്ക് നോമ്പ് കൊടുക്കാൻ വയ്യ. അപ്പോൾ അവൾ അടുത്ത റമദാന് മുമ്പായി കലാ വീട്ടാതിരുന്നത് ഉസുറോട് കൂടിയാണ്, കുട്ടിക്ക് മുല കൊടുക്കുന്നു എന്ന ഉസുറോട് കൂടിയാണ് അവൾ ഉസുറല്ലാതി കൊണ്ടാണ് അടുത്ത റമദാന്റെ മുമ്പായിട്ട് അവൾ കലാ വീട്ടാതിരുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്താൽ മതി, പിറ്റത്തെ റമദാന്റെ ശേഷമാണ് അവൾ കലാ വിടുന്നതെങ്കിൽ അവിടെ മുത്തൊന്നും വേണ്ട, കലാ വിറ്റാൽ മാത്രം മതി, മുത്ത് കൊടുക്കണ്ട. മനസ്സിലായല്ലേ? നേരെ മറിച്ച് അടുത്ത റമദാന്റെ മുമ്പായി കലാ വീട്ടാൻ അവൾക്ക് സാധിച്ചിരുന്നു, അവൾക്ക് മുല കൊടുക്കുകയാണെങ്കിൽ മുളക്ക് നോമ്പുക്കാൻ നോക്കാൻ സാധിക്കും, അങ്ങനത്തെ വണ്ണ. അപ്പൊ സാധിച്ചു, അടുത്ത റമദാന്റെ മുമ്പായിട്ട് കലാ കൂട്ടാൻ സാധിച്ചിരുന്നു. പക്ഷെ അവൾ കരുതി കൂട്ടി അടുത്ത റമദാന്റെ മുമ്പ് കലാ കൂട്ടിയില്ല, അടുത്ത റമദാന് ശേഷമാണ് കലാ കൂട്ടുന്നത്. എന്നാൽ അവൾ നോമ്പ് കലാ കൂട്ടുകയും വേണം, അതിന് പുറമെ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുത്തു നൽകുകയും വേണം. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? മനസ്സിലായല്ലേ? എസ് കെ എസ് പ്രവാസത്തിന് മനസ്സിലായല്ലേ? ഞാനീ പറഞ്ഞത് നക്കി മനസ്സിലാക്കി അറിയില്ല എന്ന് പറയല്ലോ, ഞാനീ പറഞ്ഞ മനസ്സിലായല്ലേ? ആ മനസ്സിലാക്കി. ഓക്കെ, പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, താടിയുടെ ചുറ്റുഭാഗത്തുമുള്ള രോമം വടിക്കാമോ? താടിയുടെ ചുറ്റുഭാഗത്ത് ചെല്ല, താടിന്റെ മേലെ താടിന്റെ അഴക്കല്ല, അതൊക്കെ അതോട് വിരോധമൊന്നുമില്ല. ഈ താടി എന്ന് പറഞ്ഞാലേ, ഈ താടിയല്ലുണ്ടല്ലോ, താടിയല്ല് താഴ്ഭാഗത്തുള്ള ഈ താടിയല്ലിന്റെ മുകളിൽ ആ ഭാഗത്ത് മുളച്ച രോമമുണ്ടല്ല, അതിനാണ് താടി താടി എന്ന്. താടി വടിക്കൽ ഹറാമാണ് വൈപ്പനുസരിച്ച് അവിടെയുള്ള രോമം വടിക്കലാണ് ഹറാമ്. താടി വടിക്കൽ കറാഹത്താണ് വൈപ്പനുസരിച്ച് അവിടെയുള്ള രോമം വടിക്കലാണ് കറാഹത്ത്. അതേസമയത്ത് അതിന്റെ മേലെ ഒക്കെയുള്ള രോമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ഇപ്പൊ ആ താലിന്റെ ഒക്കെ മേലെ, ഉദാഹരണം സൗദിയിലത്തെ സൗദികൾ ചെയ്യണം അല്ലേ, ആൽ സഊദ്, ആ സൗദി രാജവംശം, അവര് ഈ താഴ്ഭാഗത്ത് മാത്രമേ താടി വെക്കലുള്ളൂ, സാധാരണ അങ്ങനെയാണ്. അപ്പൊ അതാണ് അതിന്റെ അപ്പുറക്കുള്ള ഉണ്ടല്ലോ, അതിന്റെ അപ്പുറമുള്ള കാര്യം വടിച്ചു കളയും, ആ വടിച്ചു കളയിൽ തെറ്റല്ല, ഹറാമാവായിട്ട് അനുസരിച്ച് അതിന്റെ ഈ അപ്പുറത്തുള്ള വടിക്കൽ ഹറാമല്ല, വടിക്കൽ കറാഹത്തമായി പ്രാൻസ്, അതിന്റെ മേലൊക്കെ വടിക്കൽ കറാഹത്തല്ല. പിന്നെ അപ്പൊ അതാണ്, അപ്പൊ അവരുടെ മാത്രം അവിടെ നിർത്തി വെള്ളം വരിക്കുന്നുണ്ട്, ഹറാം കറാഹത്തൊന്നുമില്ല. പിന്നെ മറ്റൊരു ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ജുമാക്ക് മുമ്പ് സുന്നത്തി എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ദുഹ്റിന്റെ യഥാർത്ഥ സമയത്തുള്ള ബാങ്കിന്റെ ഉടനെ ഖുതുബ തുടങ്ങും. ചോദ്യം മനസ്സിലായ? ജുമാന്റെ മുമ്പുള്ള സുന്നത്ത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്ന്. കാരണം ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ തങ്ങളെ, ഞാൻ പറഞ്ഞു കേൾക്കണ്ടല്ലേ? ഇപ്പൊ എന്തോ ഒരു പുതിയ കൂടെ ഉണ്ട്. അപ്പോ ഈ നമ്മുടെ സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലുഹറിന്റെ സമയം ആകുമ്പോഴുള്ള ആ ബാങ്കാണ്. പിന്നീട് ഇമാമ് മിമ്പറിൽ കയറിയതിനു ശേഷം വേറെ ബാങ്ക് കൊടുക്കും. അങ്ങനെ ആകുമ്പോ ആദ്യത്തെ പിന്നെ ആദ്യത്തെ ബാങ്കിന് ശേഷം ഈ ഇമാമിന്റെ മുമ്പത്തെ സുന്നത്ത് അപ്പൊ തന്നെ നിസ്കരിക്കാം. ആദ്യത്തെ ബാങ്കിന് ആദ്യത്തെ ബാങ്ക് ആയാല് ലുഹറിന്റെ സമയമായല്ലോ, അപ്പൊ ഇമാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാം. ഗൾഫിലൊക്കെ അങ്ങനല്ല, ആദ്യത്തെ ബാങ്ക് മിമ്പറിൽ ഇമാമ് കയറിയതിനു ശേഷം ഈ ആദ്യൊരു ബാങ്ക് കൊടുക്കും, അത് ലുഹറിന്റെ സമയം ആകുന്നതിന് മുമ്പാ. അപ്പൊ ആ ബാങ്കിന്റെ ശേഷം ജുമാന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിച്ചാൽ അത് സഹിയാവുകയില്ല, കാരണം ലുഹറിന്റെ സമയം ആകില്ല. ജുമാന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ ലുഹറിന്റെ സമയമാവണം. ഗൾഫിലൊക്കെ ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലുഹറിന്റെ സമയം ആവുന്നതിന് മുമ്പാണ്, ആ ബാങ്കിന് ശേഷം നിസ്കരിച്ചാൽ അത് ലുഹറിന്റെ മുമ്പത്തെ സുന്നത്താവൂല, ജുമാന്റെ മുമ്പത്തെ സുന്നത്താവുകയില്ല. പിന്നെ അങ്ങനെയാണ് എന്താ ചെയ്യാമാ, ഞാൻ ഈ പ്രശ്നം ഒന്നും ചെയ്യാം. ജുമാസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിക്കണം. ജുമാന്റെ മുമ്പത്തെ സുന്നത്തും ജുമാന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ ജുമാന്റെ ശേഷം നിസ്കരിക്കണം. എന്നാലേ അത് ഖലാഅല്ല, അതാണല്ലോ. ലുഹറിന്റെ മുമ്പ് രാത്രി സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, ലുഹറിന്റെ ശേഷം നിസ്കരിക്കണത് മുമ്പത്തത്. എന്നാലേ അത് ഖലാഅണോ? അല്ല, അതായത് തന്നെയാണ്. മുമ്പത്തെ സുന്നത്ത് ഖലാഅ ആണെങ്കിലും ആ ലുഹറിന്റെ വഖ്തന്റെ ഖലാഅ ആവണം, എന്നാലേ മുമ്പത്തെയും ശേഷമുള്ളൊക്കെ സുന്നത്തിന്റെ സമയം ഖലാഅ ആവുള്ളൂ.
നിയ്യത്ത് എങ്ങനെയാ വെക്കാം? നിയ്യത്ത് ഇങ്ങനത്തെ ലുഹറിന്റെ ഒമ്പത്തിൽ ജുമാന്റെ ഒമ്പത്തില് ജുമാന്റെ ഒമ്പത്തിൽ എങ്ങനെയായാലും വേണം ലുഹറിന്റെ മുമ്പ് എങ്ങനെ ആയാലും വേണ്ടില്ല. ജുമാന്റെ മുമ്പുള്ള അണ്ടർകശ്മത്തെ സ്ഥാനം അല്ലെങ്കിൽ ലുഹറിന്റെ മുമ്പുള്ള അണ്ടർകശ്മത്തെ സംസ്കാരം എങ്ങനെ ആയാലും വേണ്ടില്ല. പിന്നെ നിയ്യത്ത് എങ്ങനെയും എങ്ങനെയും സഹിയാകും. പിന്നെ തഹജ്ജുദ് നിസ്കാരം ഒന്ന് വിവരിക്കാമോ? നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങണോ? എത്ര റക്അത്ത് വരെ ആവാം? തഹജ്ജുദ് നിസ്കാരത്തിന് റക്അത്തിന് കണക്കൊന്നുമില്ല, എത്രയും നിസ്കരിക്കാം? രണ്ട് റക്അത്ത്, നാല് റക്അത്ത്, ആറ്, എട്ട്, പത്ത്, ഇരുപത്, നൂറ്, ആയിരം, എത്രയാവാം? തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്അത്തിന് യാതൊരു എണ്ണവും ഇല്ല, എത്ര നിസ്കരിക്കുന്നുവോ അത്രയും കൂലിട്ടും. പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഉറങ്ങണം? വേണ്ട, ശേഷം ഉറങ്ങണ്ട, മുമ്പ് ഉറങ്ങാൻ നിർബന്ധമാണ്. കാരണം രാത്രി പിന്നെ ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയും. ആ തനഫുലു ലൈലൻ ബാദ നൗമി എന്നാണ് തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞത്. ഉറങ്ങിയതിനു ശേഷം രാത്രി നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരം, അതാണ് ഏത്? തഹജ്ജുദ്. അപ്പോ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഉറങ്ങൽ നിബന്ധനയല്ല, അതിന്റെ മുമ്പ് ഉറങ്ങൽ നിബന്ധനയാണ്. പിന്നെ വേറെ ചോദ്യം, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് ഉസ്താദെ? അദ്ദേഹം അത് ആ അക്ഷരങ്ങൾക്ക് എഴുതിട്ടേ, ഈ അക്ഷരങ്ങൾക്ക് ഹാഉൻ ബീമും സീനും അയിനും കാഫൊക്കെ എഴുതിട്ടുണ്ട്, ഇത് എങ്ങനെയാ ഓതേണ്ടത് എന്നാ? അത് ചില ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടത് അല്ലേ. ഞാൻ ഇതിന്റെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടി ചോദുവാണ്, എന്ത് അലിഫ് ലാം മീം റാന്നുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽമാറ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഓത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നി തെറ്റാണ്, എന്നിട്ട് അങ്ങോട്ട് കൂടെ നോക്കി ആരും കേട്ടോ തോന്നുന്നത്. അപ്പൊ അത് ചിലപ്പോ അലിഫ് ലാം മീം ഓരോ ഹരിക്കുകൾ പറയാനത് അലിഫ് ആ അച്ഛനെ പറഞ്ഞു അലിഫ് ലാം, അപ്പൊ അലിഫ് ലാം പിന്നെ മീം മീം പിന്നെ റാ, അലിഫ് ഇല്ല ലാം മീം റാ എന്ന് ആ അക്ഷരങ്ങൾ പറയാണ്. അപ്പൊ അലിഫ് ലാം മീം റാ, ഹാ മീം ഹാ ഉ മീം ഹാ ഉ മീം ഹാ മീം ത്വാ സീൻ ത്വാ സീൻ ഹാമീം സീൻ ഐൻ ഖാഫ് പിന്നെ അപ്പൊ ഏതപ്പോ പെട്ടെന്ന് മറുപടി തരുമോ എന്ന് ഏതാണ് പി എം ഒന്ന് പഴച്ച പി എം ഞങ്ങൾ പറഞ്ഞാ കണ്ട് കല്യാണ സൽക്കാരം ചായ സൽക്കാരമായോ അതല്ല ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ടുള്ള സൽക്കാരമായോ ഇതിൽ എന്താ ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോ ഓർമ്മയില്ല. കല്യാണം കഴിക്കും എന്ന് ഒരാൾ അല്ലാഹി എന്ന് പറഞ്ഞു സത്യം ചെയ്തു, ഇനി കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കുമ്പോൾ കല്യാണ സൽക്കാരം ചായ സൽക്കാരമായോ അതല്ല ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ടുള്ള സൽക്കാരമായോ ഇതിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. കല്യാണം കഴിക്കും എന്ന് ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്തു, ഇനി കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ലംഘിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലംഘിക്കാതിരിക്കലാണോ നല്ലത്? എന്താപ്പാ ചോദ്യം? കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കാറ് എന്താണ്? എന്ത് കല്യാണം കഴിക്കുക എന്നാല് ചായ സൽക്കാരം ഒന്നല്ല കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാല്, കല്യാണം കഴിക്കാതെ നിക്കാഹി കഴിക്കുക പെണ്ണെത്തുക എന്നാണ് എന്റെ അർത്ഥം. ഓൻ പെണ്ണെട്ടി നിൽക്കുക, ഞാൻ കല്യാണം കഴിക്കും എന്ന് വല്ലാഹി ഞാൻ കല്യാണം കഴിക്കുന്നാണ് ഒരാളെ സത്യം ചെയ്ത് നിൽക്കുക. അതെന്തേത് അങ്ങനെ കല്യാണം കഴിച്ചു നിൽക്കുക, നിക്കാഹിക്ക് ജബലിത്തുക്കാൻ കഹത്തുക്കാൻ അവന്റെ ആത്മോഷം പറഞ്ഞ് അബിൽത്തു നിക്കാഹാൻ അവൻ പറഞ്ഞു നിൽക്കുക, എന്നാൽ ആ പറഞ്ഞ സത്യം അവൻ പുലർത്തി, അവൻ സത്യം ലംഘിച്ചിട്ടില്ല, ഇനി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ എന്തെങ്കിലും മൈക്ക് എടുത്ത് ചോദിക്കാനും ചോദിക്കട്ടോ, മൈക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനും വേണമെങ്കിൽ മൈക്ക് എടുക്കാം. മൈക്ക് വേണോ? എനിക്ക് മനസ്സിലാണില്ല, ഒന്ന് വേണമെങ്കിൽ നല്ല പോലെ. അങ്ങനെ അല്ല, സൽക്കാരം
സൽക്കാരം ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ട് മാത്രമേ കഴിക്കൂ എന്ന് സത്യം ചെയ്തു. ആ ആ ചെറിയ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ആർഭാടമല്ലാത്തതിനൊക്കെ ചെറിയ രീതി എന്നെ പറയാം. ചെറിയ രീതി എന്ന് പറഞ്ഞാല് ഒരു പെങ്ങട്ടല്ലേ, ഒരു പെങ്ങട്ട് പോയി മനുഷ്യനോട് മുണ്ടാതിരിക്കുക എന്നുള്ളത് അങ്ങനില്ല. ഒരു പെങ്ങട്ടിനെ ഒരു മര്യാദ ഇല്ലേ അല്ലേ. ഓരോന്നിനും ഓരോ ബഹുമാനമുണ്ട്, അതിന്റെ ഓരോന്നിനും ഓരോ ബഹുമാനമുണ്ട്. നമ്മള് പിന്നെ ഹൈദരലി ശിഹാബിനെ നമ്മൾ വീട്ടിൽ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ ചായം പൂളക്കൻ ഉണ്ടാക്കി കൊടുക്കാറാണ് അറിയാതെ ഞങ്ങൾ ഞാൻ വളരെ വഴിഫായ രീതിയിൽ ജീവിക്കുള്ളൂ എന്ന് കണ്ട് ചായം പൂളക്കാൻ നാം മുമ്പേക്ക് ഉണ്ടാക്കി കൊടുത്തത്. അത് അദ്ദേഹത്തിന് അവഹേളിക്കാന്നതിന്റെ അർത്ഥം, അത് അദ്ദേഹത്തെ അവഹേളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹത്തിന്റെ മക്കാനത്ത്, അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർച്ച, അതനുസരിച്ച് വേണം അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ. അത് അദ്ദേഹത്തെ ഉള്ള ബഹുമാനമാണ്. ലൈഫിനെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. മല്ലം യുക്രിമു ലൈഫന ഫലൈസ മിന്ന, അതിഥികളെ ബഹുമാനിക്കാത്ത ആള് നമ്മിൽപ്പെട്ടവരല്ല. അപ്പൊ ഓരോരുത്തരെയും അതേസമയത്ത് ഐതിഹ്യം തങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് നിൽക്കുക, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, ഇടക്കൊക്കെ വീട്ടിലേക്ക് കൊണ്ട് വരാറുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഈ സ്നേഹത്തിന്റെ വീട്ടിൽ പിന്നെ ഐതിഹ്യങ്ങൾക്കറിയാം പൂളക്കൈവ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഈ സ്നേഹത്തിന് അറിയാം. അപ്പൊ ഉണ്ടാക്കി കൊടുത്ത് നിൽക്കുക, അത് വേറെ, അത് അതിലൊരു ബഹുമാനക്കുറവില്ല. അത് അദ്ദേഹവും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണത്. അതല്ല നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുക. ഹൈദരശബ്ദമായ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാനും ശരി, ഒരാളെ നമ്മൾ ക്ഷണിക്കാം, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ ക്ഷണിക്കാത്ത ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പൊ അയാളുടെ സ്ഥാനത്തിനും മാനത്തിനും അനുസരിച്ചായിരിക്കണം അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതും അതി സൽക്കരിക്കേണ്ടതും. അതല്ലാത്ത നല്ല രൂപം സ്വീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ അവഹേളിക്കുക എന്നാണ്. നമ്മളൊരു ഒരു പെണ്ണ് കെട്ടുക, ഒരു പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ അത് അന്യൊരു സ്ത്രീ, കാണൽ ഹറാമായിരുന്ന, തൊടൽ ഹറാമായിരുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുക. എങ്ങനെ കിട്ടുക? ഇനി എല്ലാം അനുവദനീയമാണ്, ആ രീതിയിൽ കിട്ടുകയാണ് അല്ലേ. വസ്തഹലൽതും ഫുറൂജഹുന്ന, ആ ഹദീസിന്റെ ഹദീസ് വല്ലാത്തൊരു ഹദീസാണ് അല്ലേ. വസ്തഹലൽതും ഫുറൂജഹുന്ന, ആ സ്ത്രീകളുടെ ഫർജുകൾ നിങ്ങൾ ഹലാലാക്കി. എന്താണ് അല്ലാഹു റസൂലിന്റെ വാക്ക് വസ്തഹലൽതും ഫുറൂജഹുന്ന? അത് അല്ലാഹു തആല നമുക്ക് ഹലാലാക്കി തന്നതാണ്. അപ്പൊ അതിന് അതിന്റേതായ ആ ബഹുമാനവും അതിനാണ്. അതാണ് വലിയമത്തെ സുന്നത്ത, വലിയമത്തെ സുന്നത്ത, വലിയമത്തെ ഏറ്റവും ചുരുങ്ങിയ ഒരു ആടെങ്കിലും ഏർക്കാനാണ് റസൂൽ പറഞ്ഞത്. ഔലിയും വലിയ ഒരു ശാദ്യം, ഒരാടെങ്കിലും മറുത്തു കൊടുക്കുക. കാരണം അത് ഒരു ഒരു നമുക്ക് അല്ലാഹു ചെയ്ത വലിയൊരു നിയമത്താണ്. ഒരു ഒരു പെൺകുട്ടിയെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണ്, അവൾ ഇനി എല്ലാ ദിവസങ്ങളും ഹലാലാണ്, ആ രീതി നമുക്ക് ഒരു പെൺകുട്ടിയാണ് കിട്ടുകയാണ്. അപ്പൊ അതിന് ശുക്രായിക്കൊണ്ട്, അതിന് സന്തോഷമായിക്കൊണ്ട്, അതിൻ്റെതായ ആ സ്ഥാനം അനുസരിച്ച് നമ്മൾ സ്നേഹിതന്മാർക്ക് മറ്റൊരു ഒരു സൽക്കാരം നടത്തണം. അത് 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 പിന്നെ ബഹുമാനമാണ്, അത് ആ പെൺകുട്ടിയെ ബഹുമാനിക്കലാണ്, അത് അല്ലാഹു നമുക്ക് ചെയ്ത തന്ന ആ നിയമത്തിന് ശുക്ർ ചെയ്യലാണ്. പക്ഷേ പിന്നെ അതിന്റെ അർത്ഥം നമ്മൾ ചായ ബിസ്ക്കറ്റോ, അതാ പെണ്ണട്ടല്, അങ്ങനെ പെണ്ണട്ടല് എന്ത് പെണ്ണട്ടലാണ്, അത് ശരിയല്ല. പെണ്ണ് നല്ലൊരു പെൺകുട്ടിനെ, നല്ലൊരു പെൺകുട്ടിനെ നമുക്ക് കിട്ടട്ടെ, അതിന്റെ ശുക്രായിട്ട് അതിന്റെ സന്തോഷമായിട്ട് ആൾക്കാർക്ക് ചായയും ബിസ്ക്കറ്റോ, അത് ശരിയല്ല. അതിന്റെ സന്തോഷമായിട്ട് നല്ല ബിരിയാണി ഒക്കെ വെക്കാം, അവർ അത് ആട് ബിരിയാണി മറ്റൊക്കെ ആയി നിൽക്കാം, എന്നാൽ അത് അമിതമല്ല. അപ്പോ അങ്ങനെ ചെറിയ ചെറിയ രീതികൾ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കും. അലൈഹി സലാം ഇതിനോളി അപ്പോൾ അതിന്റെ ആ ബഹുമാനം അനുസരിച്ച് ചെയ്യുന്നതെന്നും അമിതത്വം എന്ന് അതിനെ കുറിച്ച് പറയാൻ പറ്റുകയില്ല. ലളിതമായിട്ട് കഴിക്കൂ എന്നവൻ സത്യം ചെയ്തതിന് എതിരും അല്ല. അതൊക്കെ ബിരിയാണി ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അതിനെതിരെ. അതേസമയത്ത് അല്ലെ, ഒരു ഭയങ്കര ബിരിയാണി പരിപാടിയും വലിയ ഗാനമേളയും ഒരു വലിയ പരിപാടിയൊക്കെ നിൽക്കുക, എന്നാൽ അത് അദ്ദേഹം ചെയ്ത സത്യത്തിന് എതിരാണ്, അപ്പോൾ ഒക്കെ കഫാറത്ത് കൊടുക്കണം. അതല്ല, സാധാരണ രീതിയിലുള്ള ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ആളുകളൊക്കെ ക്ഷണിച്ച് കൂട്ടുകുടുംബത്തെയും അതുപോലെ തന്നെ ഒരു അയൽവാസികളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള ബിരിയാണി മറ്റൊന്നും കൊടുത്താലെന്നും അത് അമിതമല്ല, ഇതു പോലൊന്നും സത്യം ലംഘിച്ചതിന്റെ കഫാറത്തും ഇല്ല. വല്ലാഹിയാണ് പ്രശ്നം, വല്ലാഹി പറഞ്ഞു നിൽക്കുക, വല്ലാഹി എന്റെ വിവാഹത്തിൽ ഞാൻ അമിതത്വം പാലിക്കുക ചെയ്യുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുക ഒരാള്. അങ്ങനെ എന്ത് ചെയ്തു, അയാൾ ആളുകൾക്ക് ബിരിയാണി ഒക്കെ കൊടുത്തു നിൽക്കുക, എന്നാലൊരു ആൾ സത്യം ലംഘിച്ചവനല്ല എന്ന്. കാരണം കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് ബിരിയാണി കൊടുക്കുക എന്നുള്ളതൊന്നും ഉണ്ടല്ല, അതൊന്നും ഒരു അമിതമായ രീതി അല്ല. മനസ്സിലായല്ലോ അല്ലെ? ഇത്ര
അപ്പൊ അതാ അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ സാമ്പത്തിക കഴിവ്, അദ്ദേഹത്തിന് ചുറ്റുപാട്, അദ്ദേഹത്തെ പോലെയുള്ളവരുടെ അവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ തീരുമാനിക്കുക, അമിതമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് തീരുമാനിക്കുന്നത്. വല്ലാഹി പറഞ്ഞോണ്ട് വിരോധമൊന്നുമില്ല, വല്ലാഹി പറഞ്ഞിട്ടേ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. വല്ലാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം ലംഘിക്കണമെങ്കിൽ ലംഘിച്ചതിനായിട്ട് പരിഗണിക്കുമോ പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ള വിഷയം. സാധാരണ രീതിയിൽ അവനെ പോലെയുള്ള ഒരാൾ പെണ്ണുവെക്കുമ്പോൾ ചെയ്യുന്നതൊക്കെ അവൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവൻ സത്യം ലംഘിച്ചിട്ടില്ല, അതിനേക്കാൾ അപ്പുറം അവൻ ചെയ്തു നിൽക്കുക. എന്നാൽ സത്യം ലംഘിക്കുകയും ചെയ്തു, അപ്പൊ കഫാർത്തും കൊടുക്കണം, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മ. നമസ്കാരം കല ആയ ഒരാളുടെ സുന്നത്ത് കർമ്മങ്ങളുടെ വിധി എന്താണ്? നിസ്കാരം കലാഹായ ആളെ കുറിച്ച്, ഇങ്ങനെ സാധാരണ കുറച്ച് നിസ്കാരത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്, നിസ്കാരം ധാരാളം കല ഉള്ള ഒരാളാണ് എങ്കിൽ അയാളുടെയും അയാൾ ചെലവ് വരുത്ത നിർബന്ധമായതിന്റെയും ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന സമയം കഴിച്ച് ബാക്കി എല്ലാ സമയത്തും അയാൾ നിസ്കാരം കല ഉള്ള നിർബന്ധമാണ്. ഈ വിഷയത്തിൽ അല്ലാതെ മറ്റൊരു വിഷയത്തിൽ അയാൾ സമയം ചെലവഴിക്കൽ ഹറാമുമാണ്. അതപ്പോ അതിന്റെ മൊത്തത്തിലുള്ള വിധിയതാണ്. നിസ്കാരം കൂടുതൽ കഥാവുള്ള ഒരാളാണ്, കുറെ നിസ്കാരം കഥാവുണ്ട്, അങ്ങനത്തെ ആൾക്ക് എന്ത് ഹറാമാണ്? അയാളുടെയും അയാൾ ചെലവെടുത്ത നിർബന്ധമായവരുടെയും ചെലവിന് വേണ്ടിയുള്ള അധ്വാനം ഉണ്ടല്ലോ, ആ അധ്വാനം അയാൾക്ക് അനുവദനീയമാണ്. ആ സമയത്തല്ലാത്ത മറ്റെല്ലാ സമയത്തും നിസ്കാരം കഥാവിധത്തിൽ നിർബന്ധവുമാണ്. നിസ്കാരം കഥാവൂട്ടാത്ത മറ്റൊരു വിഷയത്തിലേക്ക് വേണ്ടി ആ സമയം അദ്ദേഹം ഈ സമയം കഴിച്ച് ബാക്കിയുള്ള സമയത്ത് ചെലവഴിക്കല് ഹറാമുമാണ്. അപ്പൊ അത് സുഹൃത്തുക്കളും ഒക്കെ ഹറാമെന്നാണ്. ആ ഫർദ്സ്കാരം കല്ലാവുള്ള ആളുകൾ വേഗം ഫർദ് കല്ലാവ് കിട്ടുക, അതാണ് വേണ്ടത്. അല്ലാത്ത വിഷയത്തിൽ അവർ സമയം ചെലവഴിക്കൽ ഹറാമാണ്. അതിന് സുഹൃത്തുക്കാരം മാത്രമല്ല വേറെ എല്ലാം ഹറാം തന്നെയാണ്. സുഹൃത്തുസ്കാരം ഹറാമാണല്ലോ ചോദിച്ചു സുഹൃത്തുക്കാൻ നിൽക്കുക, വേറെ ഒക്കെ ചെയ്യുക, അതല്ല. ആൽക്കഹോൾ അതാണ്, ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേ ഉപയോഗിക്കാമോ? ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേ ഉപയോഗിക്കണമെന്ന് വിരോധമില്ല. ആൽക്കഹോൾ രണ്ടു തരം ആൽക്കഹോൾ ഉണ്ട്. ഒന്ന് മുസ്കിറായ ആൽക്കഹോൾ, മുസ്കിറായ ആൽക്കഹോൾ, അതായത് ലഹരി ഉണ്ടാക്കുന്ന ദ്രാവകമായ ആൽക്കഹോൾ, അത് നജസാണ്. പിന്നെ മറ്റൊരു ആൽക്കഹോൾ ഉണ്ട്, മുസ്കിറല്ല, അത് ലഹരി ഉണ്ടാക്കുന്നതല്ല. പിന്നെ അതെന്ത്, അത് സാധനങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ അത് ഉപയോഗിക്കുന്ന ഒരു ലഹരി ഉണ്ടാവില്ല, എന്നാൽ അത് നജസും അല്ല. അപ്പൊ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ലഹരി ഉണ്ടാക്കാത്ത സാധനം ആണ് എങ്കിൽ അത് ചേർക്കുന്ന സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അതേസമയത്ത് അത് ആ ചേർക്കുന്നത് ലഹരി ഉണ്ടാക്കുന്ന മായയാണ്, ദ്രാവകമാണ്, എന്നാലത് ഉപയോഗിക്കാൻ പാടില്ലാത്ത നിരസമാണ്. അപ്പൊ അത് ഏതാന്ന് അറിയണം, ഏതാ ഒന്നും അറിഞ്ഞില്ല നിൽക്കുക, എന്നാൽ ഉപയോഗിക്കാതിരിക്കുക നല്ലത്, എന്നാൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇത് ചേർത്ത ആൽക്കഹോൾ ലഹരി ഉള്ളതാണോ അല്ലേ എന്നറിയില്ല നിൽക്കുക, എന്നാൽ ഉപയോഗിക്കുന്ന കൊണ്ട് വിരോധമില്ല, പക്ഷെ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ലഹരി ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ്, എന്നാൽ ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉണ്ടാക്കുന്നതല്ല എന്നാണെങ്കിലോ ഉപയോഗിക്കും ചെയ്യാം. പിന്നെ ലോക്കറിൽ വെച്ച ഗോൾഡ്, ഗോൾഡിന് സക്കാത്ത് കൊടുക്കണോ? ഇടക്കൊന്ന് എടുത്താൽ പോരെ, ലോക്കറിൽ വെച്ച ഗോൾഡിന് ആഭരണമാണ് എങ്കിലും അതിന് സക്കാത്തില്ല, ഇടക്ക് ഉപയോഗിച്ചോളൊന്നുമില്ല. ആ ആഭരണം ഉണ്ടാക്കിയത് ഹലാലായ ആവശ്യത്തിന് വേണ്ടി ആണ് എങ്കിൽ അതിന് സക്കാത്തില്ല. അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കൽ ഹലാലാണ്. എങ്ങനെ? സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കൽ ഹലാലാണ് അല്ലേ? ആ അപ്പോ സ്ത്രീ ആ ആഭരണം ഉണ്ടാക്കിയ സ്ത്രീക്ക് എത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ എന്നാലോ അപ്പൊ അതിന് സക്കാത്തില്ല, അത് സക്കാത്തില്ല. അതിനെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിടാൻ നിൽക്കുക, ഉണ്ടാക്കിയത് അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എങ്കിൽ അതിന് സക്കാത്തില്ല. അതിന് ഒരു കൊല്ലം, പത്ത് കൊല്ലം, നാലോ ഒക്കെ വെച്ചാലും സക്കാത്തില്ല. ഉണ്ടാക്കിയത് അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതാണ് നേരെ മറിച്ച് അത് ഉണ്ടാക്കിയത് അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഒരു സൂക്ഷിപ്പ് സ്വത്ത് നിൽക്കാൻ ഉണ്ടാക്കിയത്, കുറച്ച് മുതൽ ഉണ്ടാക്കി വെക്കുക, അത് ആഭരണത്തിലെ കോലത്തിൽ ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. ആ രീതിയിലാണെങ്കിലോ അപ്പോഴും സക്കാത്തുമുണ്ട്, കാരണം അത് അവൾക്ക് ഉപയോഗിക്കാൻ സ്ത്രീക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലോ, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, എന്നാൽ സക്കാത്ത് കൊടുക്കുകയും വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? പടം ജോനെ ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് മാത്രം നല്ല കൂടുതലുള്ള കാര്യമല്ലേ? ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി
ജമാഅത്തായി നിസ്കരിക്കുക നല്ല കൂല കാര്യമാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി സവാബാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ. പക്ഷേ ഭർത്താവ് ആണ് ഇമാമ്, ഭാര്യ ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല. ഭാര്യ ഇമാമത്ത് നിന്ന് നിൽക്കുക, ഭർത്താവ് പിന്നെ തുറന്ന് നിസ്കരിക്കുന്ന ഭർത്താവ് നിസ്കാരം സഹിയാവില്ല. ജമാഅത്തിന്റെ കൂടെ ഇട്ടില്ല മാത്രമല്ല നിസ്കാരം സഹിയാവുകയും ഇല്ല. സ്ത്രീയുടെ ഇമാമ് പുരുഷനും ആവാം ഹുംസയും ആവാം, ആണ് കൊണ്ടല്ലാത്തല്ലേ. ആ അങ്ങനത്തെ ആളും സ്ത്രീക്ക് ഇമാമത്ത് വെക്കാൻ പറ്റും. പുരുഷനും ഇമാമാവാം ഹുംസയും ആവാം. എന്ന ആരുടെ ഇമാമ്? സ്ത്രീയുടെ ഇമാമ്. പുരുഷന്റെ ഇമാമോ? സ്ത്രീയും ആവാൻ പറ്റൂല, ഹുംസയാവാൻ പറ്റൂല. ഇനി ഹുംസന്റെ ഇമാമോ? ഹുംസന്റെ ഇമാമ് പുരുഷനാവാം, സ്ത്രീ ആവാൻ പറ്റുകയില്ല. വേറെ ഹുംസയാവാൻ പറ്റൂല. കാരണം ഏത് ഹുംസാണ് വേർതിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ പെണ്ണെന്ന് അറിയില്ല നിൽക്കുക. അപ്പൊ ചിലപ്പോ ഇമാമ് നിൽക്കുന്ന ആള് പെണ്ണും മൗമുമായ ഹുംസ ആണോ ആവാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാവും പറ്റൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതെ ക്രെഡിറ്റ് കാർഡ് വഴി ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും അടക്കാനുള്ള സമയത്ത് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അടച്ചു തീർക്കുകയും ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ഹറാമാണ്. അതൊരു ഹറാമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഒന്നുമില്ല നിൽക്കുക. ആ സാധനത്തിന്റെ വില മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ വസൂലാക്കൂ. പിന്നെ അത് ക്രെഡിറ്റ് കാർഡ് ആദ്യത്തെ പേരിൽ, അപ്പോൾ തന്നെ പൈസ കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ അതിന് ഒരു പലിശ മുതലൊന്നും അവർ ഈടാക്കൂല നിൽക്കുക. എന്നാൽ അത് ഉപയോഗിക്കുന്ന കൊണ്ട് യാതൊരു വിരോധമില്ല, അത് ഉപയോഗിച്ചുകൊണ്ട് സാധനം വാങ്ങുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. പിന്നെ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ നമ്മൾ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി, അപ്പോൾ അയാൾ ഇരുന്നു, അപ്പോൾ വേറൊരാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലി, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ അങ്ങനെ ഉണ്ടാവില്ലല്ലേ. നിസ്കാരത്തിൽ ഇയാളെ ഇമാമൻ തന്നെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അഞ്ചാമത്തെ റക്അത്താണ്, പിന്നെ അഞ്ചാമത്തെ ക്രെഡിറ്റ് കാർഡ് പലിശ ഉണ്ടാകുന്നു. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പല ക്രെഡിറ്റ് കാർഡും പല മാതിരി ഉണ്ടാകും. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞല്ലുള്ളത് ക്രെഡിറ്റ് കാർഡാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ വില മാത്രമേ അവരെടുക്കൂ, ആ കടക്കാരെടുക്കൂ. പിന്നീട് പണം അപ്പോൾ തന്നെ കിട്ടുന്നില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതിന്റെ പേരിലൊന്നും അവർ ഒരു പലിശയുടെ ഇനത്തിൽ ഒന്നും ഈടാക്കുന്നില്ല. എന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ എന്നെ കുറിച്ച് പറയാം. ആ എനിക്കറിയില്ല, കാരണം കുറിച്ച് കൂടുതൽ എനിക്ക് അതിനെ പറ്റി അറിഞ്ഞ് ചെയ്യില്ല. കൃഷി കാരണം കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞ് ചെയ്യില്ല. ഏതൊക്കെ രീതിയിലുള്ള കടി ഇങ്ങനെയാണെങ്കിൽ അതാണ് മസാലെന്ന് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ചോദ്യം മനസ്സിലായല്ലോ. ഒരാൾ ഇമാമത്ത് നിൽക്കുകയാണ്, അയാൾ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ അയാൾ സുബ്ഹാനല്ലാഹ് നിൽക്കില്ല. എന്നുവെച്ചാൽ നീ ഇപ്പൊ നിസ്കരിക്കുന്ന ഉയരുന്നത് അഞ്ചാമത്തെ റക്അത്തിലേക്കാണ് എന്ന് അറിയിക്കാൻ വേണ്ടി വേറൊരാൾ സുബ്ഹാനല്ലാഹ് ഇല്ല. അപ്പൊ ഇയാൾ അവിടെ ഇരുന്നു. അപ്പൊ വേറൊരാള് ഇത് നാല് റക്അത്ത് അല്ല, ഇത് അഞ്ചാമത്തെ റക്അത്തിൽ മൂന്ന് റക്അത്ത് നിസ്കരിച്ചുള്ള ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുന്ന രീതിയിൽ ഒരിക്കൽ വേറൊരാൾ സുബ്ഹാനല്ലാഹ് ഇല്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് ചെന്നപ്പടെ നിസ്കാരം നാല് റക്അത്താണ് നിസ്കരിച്ചത്, മൂന്ന് റക്അത്താണ് നിസ്കരിച്ചത് സംശയം കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ മൂന്ന് റക്അത്തേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്ന് വെക്കുകയും ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം. അപ്പൊ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അഞ്ചാമത്തെ റക്അത്ത് ഈ ഇമാമിന് ഒരു ധാരണയില്ല, ഞാൻ ഇപ്പൊ നാല് റക്അത്ത് നിസ്കരിച്ചത് മൂന്ന് റക്അത്ത് നിസ്കരിച്ചത് ധാരണയില്ല എന്ന. അപ്പൊ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോ പിന്നെ ഇമാമിനോട് സംശയമായില്ലേ, മറ്റാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കുന്നത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ ഘടനയിരുന്നു, അപ്പൊ വേറൊരാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ ആൾക്ക് എന്താ, അപ്പൊ ആൾക്ക് സംശയമായി. അപ്പൊ ആകെയുള്ള സംശയത്തിന്റെ ആകത്തുക എന്താണ്? ഇമാമിന് അയാൾ നാല് റക്അത്താണോ നിസ്കരിച്ചത് അതല്ല മൂന്ന് റക്അത്താണോ നിസ്കരിച്ചത് എന്ന കാര്യം ഉറപ്പില്ല. നാല് റക്അത്താണ് നിസ്കരിച്ചിരിക്കുന്നുവെങ്കിൽ ഇനി അടുത്ത എഴുന്നേറ്റ് നിൽക്കുന്ന അഞ്ചാമത്തെ റക്അത്തിലേക്കാണ് പറ്റുമല്ലോ. അതല്ല മൂന്ന് റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളൂവെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റിരിക്കുന്ന നാലാമത്തെ റക്അത്താണ്, ഇത് ഏതാണ് ആൾക്ക് ഉറപ്പില്ല. അപ്പോൾ അവൾ എന്ത് വെക്കണം? അയാൾ മൂന്ന് റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് വെക്കുകയും എന്തോ റക്അത്ത് കൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. റക്അത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ സംശയാൽ അകല്ലുകൊണ്ട് കുടിക്കണമെന്നാണ്.
രണ്ടോ മൂന്നോ ഞാൻ സ്കെച്ച് എന്ന് പറയുമ്പോൾ രണ്ടോ സ്കെച്ചുകളൊന്നും ഒരു റക്കത്ത് കൊണ്ട് സ്കരിക്കണം. മൂന്നേ നാലേ സ്കെച്ചുകളത് എന്ന് സംശയിച്ചാൽ മൂന്നേ സ്കെച്ചുകളുള്ളൂ എന്നും മനസ്സിലാക്കുകയും പിന്നെ ഒരു റക്കത്ത് കൊണ്ട് സ്കരിക്കുകയും വേണം. അപ്പല്ലുകൊണ്ട് ഒരു ചുരുങ്ങിയത് എത്ര വെച്ച് അതുകൊണ്ട് കുടിക്കണം എന്നാണ്. പിന്നെ പിന്നെന്താണ്, ഉസ്താദ് ഒരു ഉലു എടുക്കുമ്പോൾ ഷോക്സിൽ തടവുന്നതിൽ തെറ്റുണ്ടോ? എത്ര പ്രാവശ്യമാണ് ആ ചോദ്യം വന്നിരുന്നത്? എത്ര പ്രാവശ്യം നമുക്ക് പറഞ്ഞില്ലേ ഷോക്സ് തടവേ പറ്റുകയില്ല. ഹുഫന്റെ മേൽ തടയാ, ഹുഫന്റെ മേൽ തടയുന്നതിന് പല നിബന്ധനയുമുണ്ട്. ആ ഹുഫന്റെ മേൽ ഹുഫ ധരിക്കുന്നതിന് മുമ്പ് സമ്പൂർണമായ ഒരു ഒലു എടുക്കണം. അതായത് പിന്നെ അവന്റെ കാലൊക്കെ കഴുകിക്കൊണ്ടുള്ള ഒരു ഒലു, അതാണ് സമ്പൂർണമായ ഒലു പറഞ്ഞത്. കാല് തടവിക്കൊണ്ടുള്ളതല്ല, കാലൊക്കെ ശരിക്കും കഴുകിക്കൊണ്ടുള്ള ഒരു ഒലു തന്നെ എടുക്കണം. അതിനുശേഷം പിന്നെ ഷർത്തത്തെ ഹുഫ ധരിക്കണം. ഷർത്തത്തെ ഹുഫ എന്ന് പറഞ്ഞാൽ കാലിൽ കഴുത നിർബന്ധമായ സ്ഥലം മുഴുവൻ മറയുന്ന, അത് മാത്രം ധരിച്ചാൽ കീറിപ്പോവാത്ത നല്ല കട്ടിയുള്ള പിന്നെ ഹുഫ, അങ്ങനെ ധരിക്കണം. അങ്ങനെ ധരിച്ചാൽ പിന്നെ ആ ഹുഫ ധരിച്ചതിന് ശേഷം യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസം അയാൾ കാൽ ഒലു ചെയ്യുമ്പോൾ കാല് ഹുഫ അഴിച്ചുകൊണ്ട് കാല് കഴുകേണ്ടതില്ല. അതിന്റെ മേൽ തടവിയാൽ മതി. ഈ യാത്രക്കാരല്ല നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ പിന്നീട് ഒലു ചെയ്യുന്ന സമയത്ത് അത് അഴിച്ച് കാല് കഴുകേണ്ടതില്ല. അതിന് മേൽ തടവിയാൽ മതി ഒരു ദിവസം. യാത്രക്കാരാണെങ്കിൽ മൂന്ന് ദിവസം, യാത്രക്കാരില്ലെങ്കിൽ ഒരു ദിവസം. പിന്നെ അടങ്ങിയില്ലേ പിന്നെന്താണ് വേറൊരു വിഷയം? അപ്പൊ ഏതായാലും ഹുഫന്റെ മേൽ തട അല്ല ഷോക്സിന്റെ മേൽ തടവിയാൽ പറ്റുകയില്ല, ഒരു മദ്ഹബ് അനുസരിച്ചും പറ്റുകയില്ല. എന്നാൽ ഹനഫി മദ്ഹബില് ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ട് എന്ന് മാത്രമല്ല, ഹനഫി മദ്ഹബിൽ ഇപ്പോൾ മഷ്ഹൂറായ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ജൗറബിന്റെ മേൽ തടവാം എന്നാണ്. ജൗറബ് എന്നാണ് ഷോക്സ്, ആ ഷോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ജൗറബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷോക്സ് അല്ല. നല്ല കട്ടിയുള്ള, അത് മാത്രം ധരിച്ച് നടന്നാലും കീറിപ്പോവാത്ത കട്ടിയുള്ള ഷോക്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ തടഞ്ഞെങ്കിൽ ആ ഹനഫി മദ്ഹബ് അനുസരിച്ചും സഹിയാകും. സാധാരണ ഷോക്സിൽ തടവിയാൽ ഹനഫി മദ്ഹബ് അനുസരിച്ചും സഹിയാവുകയില്ല. പിന്നെ പുരുഷന്റെ പള്ളിയിൽ പോവാതെ ഭാര്യയോട് കൂടി നിസ്കരിച്ചാൽ മതിയോ? പുരുഷന്റെ പള്ളി പുരുഷൻ ജുമാ നിർബന്ധമുള്ള ആളാണെങ്കിൽ പിന്നെ ജുമാക്ക് പോകാനേ വേണം. അയാൾ മുസാഫിറല്ല, മുസാഫി ആണെങ്കിൽ ജുമാ നിർബന്ധമില്ല, ബുഹുറിസ്കരിച്ചാൽ മതി. മുസാഫിറല്ല, ആ രോഗിയല്ല, രോഗിയാണെങ്കിൽ ജുമാക്ക് പോകാനില്ല, പിന്നെ വീട്ടിൽ നിന്ന് ബുഹുറിസ്കരിച്ചാൽ മതി. ആ അങ്ങനെയുള്ള ഇവർ ഇല്ലാത്ത ആളാണ് നിൽക്കുക. ഇവരുള്ള ആളാണെങ്കിൽ ജുമാക്ക് പോകേണ്ടതില്ല. അതല്ലെങ്കിൽ അയാൾ നാട്ടിലെത്തില്ല, ജുമാ ഇല്ല, അയാൾ താമസിക്കുന്ന മഹലിൽ ജുമാ ഇല്ല, ജുമാ ഉള്ള മഹലിൽ നിന്ന് ബാങ്ക് ഇയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കേൾക്കുകയും ഇല്ല. എന്നാൽ അങ്ങനത്തെ ആൾക്കും ജുമാക്ക് പോകണമെന്നില്ല. എന്നാൽ മഹലിൽ ജുമാ ഇല്ലെങ്കിലും അടുത്ത മഹലിൽ ബാങ്ക് കേൾക്കും. എന്നാൽ അങ്ങോട്ട് ജുമാക്ക് പോകൽ ഇയാൾക്ക് എതിരില്ലെങ്കിൽ അയാൾക്ക് ജുമാക്ക് പോകാൻ നിർബന്ധവുമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെന്താണ്, ഉസ്താദ് കുട്ടിയുടെ അത്തേക്കത്ത് അറിയുന്നത് ആദ്യത്തെ രണ്ട് മക്കൾക്കും അത്തേക്കത്ത് അറുത്തിട്ടില്ല, ഇപ്പോൾ അറുക്കുമ്പോൾ അവർ മൂന്ന് പേർക്കും കൂടി നിയത്ത് ആക്കി അറുക്കാൻ പറ്റും. ഈ ചോദ്യകർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പി എമ്മിൽ രസടിക്കണേ. ഈ ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേൾക്കുമെങ്കിൽ ഈ പി എമ്മിൽ തന്നെ രസടിച്ചാൽ മതി. കാരണം നേരെ ഉണ്ട്, ആദ്യത്തെ രണ്ട് കുട്ടികൾക്കും അക്കൈക്കത്ത് എടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ വേറെ കുട്ടിയും കൂടി ഉണ്ടായിട്ട് അപ്പൊ മൂന്ന് കുട്ടികൾ കൂടി ഒന്നിച്ച് അക്കൈക്കത്ത് എടുത്തു കൊടുത്താൽ മതിയോ? മതി. പക്ഷെ ആടായാൽ പറ്റില്ല. ആടാണ് അറുക്കുന്നതെങ്കിൽ മൂന്നാട് അറക്കണം. ഓരോ കുട്ടിക്കും ഓരോന്ന് വേറെ വേറെ അറക്കണം. ഇപ്പൊ അറുത്താൽ മതി, പക്ഷെ മൂന്നാൾക്കും വേറെ വേറെ അറക്കണം ആടാണെങ്കിൽ. നേരെ മറിച്ച് പോത്തോ മൂരിയോ അല്ലെങ്കിൽ പശുവോ എരുമയൊക്കെ അനുമതിക്കുക, എന്നാൽ ആ മൂന്ന് പേർക്കും കൂടി അതിൽ പങ്കെടുക്കാം. മൂന്ന് പേർക്കും കൂടി ഒന്ന് അറുത്താൽ മതി. മൂന്ന് പേരിന് മാത്രം ഏഴാളെ വരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കാം, അതുകൊണ്ട് വിരോധമില്ല. മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ, മനസ്സിലാക്കണം
ആ ഓക്കെ. അല്ല ഈ പി എം ചെയ്താൽക്ക് മനസ്സിലാക്കണം ഞാൻ ചോദിച്ചതേ, പി എം ചെയ്താൽക്ക് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാണ് അദ്ദേഹം പി എമ്മിനോട് തന്നെ അസടിച്ചിട്ടുണ്ട്. തേമം ചെയ്യുന്ന ഭാഗത്ത് അതായത് കയ്യിൽ പ്ലാസ്റ്ററോ ബാൻഡേജോ ഇട്ടാൽ അവന്റെ വുളൂം നിസ്കാരം എങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ? നിസ്കാരം പിന്നീട് മടക്കേണ്ടി വരുമോ? തേമം ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റർ ഉള്ളത് കയ്യിമ്മലാണ് എങ്കിൽ, എന്നുവെച്ചാല് അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റർ ഉള്ളത് തേമത്തിന്റെ മഹലിലാണ്, തേമത്തിന്റെ അവയവത്തിലാണ് അദ്ദേഹത്തിന്റെ അയാളെ പ്ലാസ്റ്റർ ഉള്ളത്, എന്നാൽ എന്ത് ചെയ്യണം? എന്നാൽ അയാള് ആ സ്ഥലം അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകണം. അതായത് ഉദു ചെയ്യുക, ഉദുചുമ്പാതെ മുൻകൈ കഴുകുക, വാലുകളെ നോക്കിച്ച് പിന്നെന്തേത്, പിന്നെ മുഖം കഴുകി, മുഖം കഴിക്കലെ കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് ഇപ്പൊ ഉള്ള വിഷയമുള്ളത്, ഇനി ആളെ കൈ ആ കൈമ്പിലാണെങ്കിലോ പ്ലാസ്റ്ററുണ്ട്. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യ, ആദ്യം തേമം ചെയ്യുക, ഇനി മണ്ണിലടിക്കുക, അതുകൊണ്ട് മുഖം തടവുക, പിന്നെ ഒരിക്കൽ കൂടി മണ്ണിലടിക്കുക, രണ്ട് കൈയും തടവുക. ആ രണ്ട് കൈയും തടവുമ്പോൾ ആ പ്ലാസ്റ്ററിന്റെ മേലെ മണ്ണ് കൊണ്ട് തടവേണ്ടതില്ല, പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലത്ത് മണ്ണ് കൊണ്ട് തടവിയാൽ മതി. അപ്പൊ അത് കഴിഞ്ഞു, ഇനി എന്തും വേണം, ഇനി ആ പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകുകയും വേണം, പിന്നെന്തും വേണം, പ്ലാസ്റ്ററിന്റെ മേലെ കൈ വെള്ളം നനച്ചുകൊണ്ട് തടവുകയും വേണം, പിന്നീട് തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. ഇതാണ് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. അപ്പോ പ്ലാസ്റ്റർ ധരിച്ച ആ സ്ഥലത്തിന്റെ മുമ്പുള്ളതൊക്കെ കഴുകുക, പിന്നെ കയ്യിലാണ് പ്ലാസ്റ്റർ ഉള്ളത്. അപ്പൊ ഇനി ആ കൈ കഴുകുന്ന സമയത്ത് ഒന്നുകിൽ ആദ്യം എന്ത് ചെയ്യുക, ഏറ്റവും നല്ല ഞാൻ പറഞ്ഞ രീതിയാണ്, കൈ കഴുകുന്നതിന് മുമ്പായിട്ട് മുഖം കഴുകൽ കഴിഞ്ഞു, ഇനി പിന്നെ കൈ കഴുകുന്നതിന് മുമ്പായി അവന്റെ ഒന്ന് തേമം ചെയ്യുക. തേമം ചെയ്യുമ്പോ എവിടെ വേമം ചെയ്യുന്ന മുഖത്ത് കൈമിലാണല്ലോ, അപ്പൊ ആദ്യം മുഖത്തുള്ള വെള്ളമൊക്കെ തുറച്ച് കളയുക, എന്നിട്ട് മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ ഒരിക്കൽ കൂടി മണ്ണിലടിച്ചുകൊണ്ട് കൈ തടവുക. കൈ തടവുമ്പോൾ ആ പ്ലാസ്റ്ററിന്റെ മേലെ കൈ മണ്ണ് കൊണ്ട് തടവണ്ട, പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങൾ തടവിയാൽ മതി. ഇപ്പോൾ ആൾ തേമം ശരിയായി, ഇനി എന്ത് ചെയ്യുക, ഇനി കൈ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകുകയും ചെയ്യുക. ഇതിനാ കഴുകുന്നത്, ഉള്ളെടുക്കുമ്പോ കൈ കഴുകണല്ലോ, കഴുകുകയും ചെയ്യുക. പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൈ കഴിയുന്ന വെള്ളം നനച്ചുകൊണ്ട് തടവുകയും ചെയ്യുക. ഇപ്പൊ കൈ ശുദ്ധിയാക്കൽ കഴിഞ്ഞു, തേമം ചെയ്ത് ഉരുണ്ടാക്കലും കഴിഞ്ഞു അല്ലേ, ഇനി പിന്നെ ബാക്കി കഴിഞ്ഞു, ഈ തല തടവുക, ചെവി തടവുക, സുന്നത്താണ്, പിന്നെ രണ്ട് കാല് കഴുകുക, കഴിഞ്ഞു. ഇനി ഞാൻ മടക്കി നിസ്കരിക്കണം, മടക്കി നിസ്കരിക്കണം എന്നാണ്. അത് തേമുമിന്റെ അവയവത്തിലാണ് മറ എങ്കിൽ, ഈ പ്ലാസ്റ്ററൊക്കെ ഉള്ളെങ്കിൽ, അത് ധരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടെങ്കിലും മടക്കി നിസ്കരിക്കണം എന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ നമ്മുടെ മദ്ഹബിലെ വേറൊരു അഭിപ്രായമുണ്ട്, അത് വളരെ മോശമായ അഭിപ്രായമല്ല, ചില ഇമാമിങ്ങളൊക്കെ അത് മോശമതാക്കുക പോലും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മസല ഉണ്ട്, എന്ത് ഇത് മടക്കി നിസ്കരിക്കണ്ട എന്നൊരു അഭിപ്രായം. അത് ഏത് ഏത് കാണിച്ചത്, വഖ്ത്തിൽ ഖലലോടുകൂടി ചെയ്യൽ നിർബന്ധമായ ഒരു നിസ്കാരം. അങ്ങനെ അയാളെ ഖലലോടുകൂടി ചെയ്തു, വഖ്ത്തിൽ പോരായ്മയോടുകൂടി ചെയ്യൽ നിർബന്ധമായ നിസ്കാരം അത്ര, അയാൾ പോരായ്മയോടുകൂടി ചെയ്തു, എന്നാൽ പിന്നെ മടക്കി നിസ്കരിക്കണ്ടായെന്ന്. ഇവിടെ പോരായ്മയോടുകൂടി നിസ്കാരം, അയാളെ മുഴുവൻ തേമം പൂർണ്ണമായിട്ടില്ല, അല്ലേ, മുഴു പൂർണ്ണമായിട്ടില്ല, അതിന് പുറമെ തേമം പൂർണ്ണമായിട്ടില്ല, കാരണം തേമുവിന്റെ അവയവത്തിന് മേലാണ് പ്ലാസ്റ്റർ ഉള്ളത്. ആ ഉളും പൂർണ്ണമായിട്ടില്ല, തേമം പൂർണ്ണമായിട്ടില്ല, പക്ഷെ എന്നാലും ആ സമയത്ത് നിസ്കരിക്കലാണ് നിർബന്ധമാണ്. അപ്പൊ ഹലനോടുകൂടി ചെയ്യാൻ നിർബന്ധമാണ്, ആ ചെയ്യാൻ നിർബന്ധമായാലും ചെയ്തു, എന്നാൽ പിന്നെ മടക്കേണ്ടതില്ല എന്ന് നമ്മുടെ ശാഫി മദ്ഹബിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ചില ഇമാമിങ്ങൾ അത് മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് ഒരാളെ മടക്കി നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല, അയാൾ ഷാഫി മദ്ഹബിനെ ധിക്കരിച്ചു എന്ന് പറയാനും വയ്യ, കാരണം ഷാഫി മദ്ഹബ് ഉള്ളത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, മാസമുറ 15 ദിവസത്തിൽ കൂടുതലായാൽ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? മാസമുറ 15 ദിവസത്തിനേക്കാൾ കൂടുതലായാലേ അതിന് ഇസ്തിഹാറത്താണ്. 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് ഇസ്തിഹാറത്താണ്. ആ ഇസ്തിഹാറത്താവുമ്പോ അവൾ വഖ്ത് കടന്നതിന് ശേഷം, ഓരോ നിസ്കാരത്തിന് വഖ്ത് കടന്നതിന് ശേഷം അവൾ അതൊക്കെ അവിടൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് കൂടുതൽ രക്തം ഒലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം സ്വീകരിക്കുക, ശീലകഷ്ണൊക്കെ തുറ്റി വെച്ചുകൊണ്ട് നല്ല വിച്ച് ശരിക്കും വിച്ച് കെട്ടുക, അതല്ലെങ്കിൽ ജഡ്ജി പോലത്തെ നല്ല നല്ല മുറുക്കളതാണ് അതൊക്കെ വെച്ചിട്ട് ഭദ്രമാക്കുക, എന്നിട്ട് പെട്ടെന്ന് ഒന്നും ചെയ്യുക, വഖ്തിന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റൂല,
ഇതൊക്കെ വെച്ചു കെട്ടി പെട്ടെന്ന് ഒളിവ് ചെയ്യുക. വക്തർ പറഞ്ഞ ശേഷം ഒളിവ് ചെയ്ത ഉടനെ നിസ്കരിക്കുകയും ചെയ്യുക, താമസിക്കാൻ പറ്റൂല, ഉടനെ തന്നെ നിസ്കരിക്കുകയും ചെയ്യുക. ഓരോ ഫർദിനും വേറെ വേറെ ഒന്ന് ചെയ്യണം. ഒന്ന് ചെയ്താൽ മാത്രം പോരാ, ഓരോ ഫർദിനും ഇങ്ങനെ വെച്ചുകെട്ടുകയും ശുദ്ധീകരിക്കുകയും വെച്ചുകെട്ടുകയും ഒന്ന് ചെയ്യൊക്കെ വേണം. ഓരോ ഫർദിനും വേഗം നിസ്കരിക്കും, ആ ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കരിക്കുകയും വേണം. ഒരു ഒളി കൊണ്ട് ഒരു ഫർളെ പറ്റൂ, സുന്നത്ത് എത്രയും ആവാം. ഇസ്തിഹാലത്തുള്ള പെണ്ണാകുമ്പോ അങ്ങനെയാണ്. കറൻസി മുതലിന് സക്കാത്തുണ്ടോ? സക്കാത്തുണ്ട്. കറൻസി മുതലിന് സക്കാത്തുണ്ട്. കറൻസി മുതലിന് സക്കാത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും എടുത്ത് തർക്കിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കാണ്, ഈ കാലത്ത് ചില ആൾക്കാർ മൈക്കയെ കുത്തുബിന്റെ കാര്യമൊക്കെ തർക്കിക്കണല്ലേ. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് മൈക്കയിലെ കുത്തുബോധനെ കുറിച്ച്. മൈക്കയിലെ കുത്തുബോധാൻ പറ്റൂല, സഹിയാവൂല എന്നൊക്കെ പറഞ്ഞു. ഈ കാലത്തെ എന്താണ് ഈ അള്ളാഹു തആലാന്റെ ദീനല്ലത്, പടച്ചോന്റെ ദീന്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഏതാനും മഹലിലേക്ക് മാത്രമുള്ള ദീനല്ലല്ലോ, ലോകത്തേക്ക് മുഴുവൻ ഉള്ള ദീനാണ്. ലോകത്തേക്ക് മുഴുവൻ ഉള്ള ദീനാണ്. 40 ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ അവിടെയും, അതുപോലെ ഇനി 1000 കണക്കിലും 10000 കണക്കിലും 10000 കണക്കിലും ആളുകൾ ലിമിറ്റ് കൊണ്ടുകൊണ്ടും ഒക്കെ ഉള്ള ദീനാണിത്. എന്നിട്ട് അങ്ങനത്തെ ഒരു ദീന്, എന്നിട്ട് അതിന്റെ വെറുതെ ഓരോരോ അല്ലേ. മൈക്കയുടെ കുത്തു പോലാൻ പറ്റൂല. കറൻസിക്ക് സക്കാത്തില്ല, കറൻസിക്ക് സക്കാത്തില്ല. എന്ത് കഴിഞ്ഞപ്പോ സക്കാത്ത് ഉള്ളത്? നെല്ലിനോ? നെല്ലിപ്പിന് കൃഷി ആരും നടത്തണം, നെല്ലിയാണോ അങ്ങനെ? അപ്പൊ പിന്നെ ആളുകൾക്ക് പിന്നെ പൈസ ബാങ്കുകളിലും മറ്റൊക്കെ കുന്നു കൂട്ടി വെച്ചിക്കാണ്. അപ്പൊ അതുകൊണ്ട് കറൻസിന്റെ സക്കാത്താണ് നഖദൈന്റെ സക്കാത്ത് തന്നെയാണ്. നഖദൈനി ബാബു സക്കാത്തിൽ പറ്റിയല്ലേ കിതാബിലൊക്കെ തന്നെ, ബാബു സക്കാത്തിൽ നഖദൈനി എന്ന്. അന്ന് വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് നാണയങ്ങളാണ് സ്വർണ്ണ നാണയവും വെള്ളി നാണയവും. ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് ആണ് ഇന്ന് വേറെ ഈ കറൻസി ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഹുക്മത്തിനെയാണ് പിന്നെ സ്വർണത്തിന് വെള്ളിയിലെ ഹുക്മത്തിനെയാണ് നാണയമാതിന്റെ പേര് കറൻസിക്കുള്ളത് എന്നാണ് ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഏതായാലും ശരി, നമ്മൾ ആ അഭിപ്രായത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭൂമി, നമ്മുടെ സമസ്ത കലജമ്യത്തിലും ഒക്കെ അഭിപ്രായത്തിലുള്ളത്. അപ്പൊ കറൻസിക്ക് സക്കാത്തുണ്ട്, ആ അഭിപ്രായത്തിലാണ് നമ്മളുള്ളത്. പിന്നെ ഇനി കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിപ്പോ നാളെ പറഞ്ഞ പോരെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും ഇമാമിനോട് കൂടെ ഓതുന്നത് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. മോമോ ഓതുന്നതിന് കുഴപ്പമുണ്ട്? ഇല്ല. ഇമാമിനോട് കൂടെ പിന്നെ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുന്നത് കൊണ്ട് വിരോധമില്ല. സുന്നത്ത് ഇതാണ്, ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം മോമോ ഫാത്തിഹ ഓതുക, ഇതാണ് സുന്നത്ത്. ഇനി അതല്ല ഫാത്തിഹയും സൂറത്തൊക്കെ ഇമാമിനോട് കൂടെ ഓതുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ജനീഷ എന്ന മുസ്ലിം പേര് ഉണ്ടോ? ജനീഷ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? അർത്ഥം നോക്കിട്ട് വേണം. ജനീഷ എന്ന് ഒരു അതൊരു അറബി അർത്ഥം പദമാവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാനത് നോക്കിയാൽ കിട്ടൂല. വേറെ ഭാഷയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ വേറെ ഭാഷ എനിക്കാൻ അറിയില്ല. ചിലപ്പോ ഒരു പേർഷ്യൻ ഭാഷയിലോ തുർക്കി ഭാഷയിലോ ഇതിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ പേര് അറബി തന്നെ അറിയണമെന്നില്ല കേട്ടോ. പേരെ അറബി പേരെന്ന ആയിക്കോളം ഒന്നുമില്ല. അപ്പൊ ഇബ്രാഹിം അതൊന്നും അറബിയല്ല. ഇബ്രാഹിം എന്നുള്ളത് അറബിയല്ല. അപ്പോ അറബി പേര് തന്നെ ആയിക്കോളൊന്നുമില്ല. ഒരു അടിസ്ഥാനം ഉണ്ടാവുക, അതൊക്കെയാണ്. അപ്പൊ ഈ ജനീഷ എന്ന് എന്തിനാ അങ്ങനൊക്കെ പേരുള്ളത്? എന്തായി തന്നെ അത് അതിന്റെ അർത്ഥം എനിക്കറിയില്ല. അത് ഇനി നോക്കാം. നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയണ്ട്, ഡിക്ഷണറിയിലൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ പറയാൻ പറ്റും ചെയ്യില്ല. അറബി ഭാഷ പറയാത്തതാണെങ്കിൽ നമ്മളിപ്പോ അറബി ഡിക്ഷണറി നോക്കിയിട്ടും കാര്യമില്ല, കിട്ടൂല. പിന്നെ പൈസയുടെ സക്കാത്തിന്റെ കണക്ക് പറയൂ, എത്ര രൂപ വേണം? കണക്ക് പൈസയുടെ സക്കാത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാലേ, പൈസക്ക് ആദ്യം വെള്ളി അല്ല സ്വർണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കണക്കാക്കിയിരുന്നു. അതായത് കറൻസിയുടെ മൂല്യം സ്വർണമാണ് എന്ന് കണക്കാക്കിയിരുന്നു. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ഓരോ നാട്ടിലെയും ബാങ്കുകൾ ആ ബാങ്കിന്റെ പിന്നെ ഈ സെൻട്രൽ ബാങ്ക് ഉണ്ടാവില്ല, അതിന്റെ ഗവർണറുടെ അതിന്റെ ഒപ്പുണ്ടാവും. ആ ഒപ്പിന്റെ മേലെ എഴുതിയിട്ടുണ്ടാവും ഈ മൂല്യത്തിനനുസരിച്ച് നിങ്ങളുടെ പേരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്തെന്ത് സ്വർണമുണ്ട്. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ സ്വർണം, അപ്പോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ സ്വർണത്തിന്റെ മൂല്യമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 85 ഗ്രാം സ്വർണത്തിന്റെ അത്ര സംഖ്യ ഒരാളുടെ കൈവശം ഉണ്ടാവുകയും
ആ സംഖ്യ ഒരാൾ ഒരു വർഷം സൂക്ഷിക്കുകയും ചെയ്താൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. ഇനി ചിലപ്പോ സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണ്ണല്ല കണക്കാക്കുക, ചിലപ്പോ എന്താ കണക്കാക്കുക, വെള്ളി. ഇനി ഒരു രാജ്യത്തെ നോട്ടിന് വെള്ളിയാണ്. ഈ നിങ്ങളുടെ ഈ നോട്ടിന്റെ തോത് അനുസരിച്ച് ബാങ്കിൽ നിങ്ങളുടെ പേരിൽ വെള്ളിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ നോട്ടിന് ഒപ്പ് നിൽക്കുക. എന്നാൽ ആ വെള്ളി വെള്ളി 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യ ഉണ്ടാവുകയും ഒരു വർഷം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കറൻസിക്ക് കറൻസിയുടെ മൂല്യം സ്വർണ്ണം വെള്ളിയൊന്നും അല്ല എന്നാ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നോട്ടിന്റെ മൂല്യമൊന്നും പിന്നെന്തല്ല, സ്വർണവുമല്ല വെള്ളിയല്ല. അതിന് തന്നെ ഒരു മൂല്യമുണ്ട്, ആ നോട്ടിന് തന്നെ ഒരു മൂല്യമുണ്ട്, സ്വർണത്തിന് വെള്ളിന് മൂല്യം ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിലോ, അപ്പൊ വിനിമയത്തിന് ഉപയോഗിക്കുന്ന മൂല്യമുള്ള സാധനമാണല്ലോ അല്ലേ, സ്വർണവും വെള്ളിയും വിനിമയത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇതും വിനിമയത്തിന് ഉപയോഗിക്കുന്നു, സ്വർണവും വെള്ളിയും നാണയമാണ്, ഇതും നാണയമാണ്. പിന്നെ അതിന് മൂല്യമുണ്ട്, ഇതിനും മൂല്യമുണ്ട്. അപ്പൊ ഇനി ഏതാണ് കണക്കാക്കേണ്ടത് എന്ന് അവിടെ ബഹുമാനപ്പെട്ട ഉലമാക്ക് ഉലമായി അവിടെ തീരുമാനിച്ചിട്ടുള്ളത്, അതിന്റെ അവകാശികൾക്ക് ഏതാണോ മസ്ലഹത്ത് അതനുസരിച്ചാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. അവകാശികൾക്ക് ഏറ്റവും നല്ലത് വലിയ മൂല്യമാക്കലാണ്. എന്നാലല്ല കുറച്ചുണ്ടാകുമ്പോഴത്തെ അവർക്ക് സക്കാത്ത് കിട്ടുള്ളൂ. വെള്ളിയാണെങ്കിൽ ഒരു 25,000 30,000 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയായി. അപ്പൊ അവകാശികൾക്ക് അത് കണക്കാക്കലാണ് ഏറ്റവും പിന്നെ സൗകര്യം, ഗുണം അവർക്കാണ്. അപ്പൊ അതാണ് കണക്കാക്കേണ്ടത് എന്ന് പറയുന്നു. ആകയാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ ഒരാളുടെ കൈവശം ഉണ്ടാവുകയും അത് അയാൾ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ആ ഒരു വർഷത്തിനിടയിൽ നിസാബിനേക്കാൾ താഴെ ആ സംഖ്യ പോവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടതാകുന്നു എന്നാണ്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മത്തുള്ള. നേരത്തെ ചോദ്യം അതിന്റെ തുടർചോദ്യമാണ്, എന്താണ് മൂത്ത കുട്ടിക്ക് 6 വയസ്സാണ് അക്കൈക്കത്ത് വയസ്സ് പരിമിതി ഉണ്ടോ? ഇല്ലല്ല, അക്കൈക്കത്തിന് പരിമിതിയൊന്നുമില്ല. പ്രായപൂർത്തി എത്തുന്നതുവരെ, ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ ആ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർ ആരോ അവർക്ക് സുന്നത്താണ് അക്കൈക്കത്ത് എടുത്തു കൊടുക്കൽ. ഒരു കുട്ടിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം ആർക്കാണോ ആ കുട്ടി അയാളുടെ മേൽ സുന്നത്താണ് ആ കുട്ടിയുടെ മേൽ അക്കൈക്കത്ത് എടുത്തു കൊടുക്കൽ. ഏതുവരെ? ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നവരെ, 15 വയസ്സാകുന്നവരൊക്കെ. ആൺകുട്ടിയാണെങ്കിൽ 5 വയസ്സാകുകയോ അല്ലെങ്കിൽ ഇന്ദ്രിയം പുറപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരെ. പെൺകുട്ടിയാണെങ്കിൽ ഹയറുണ്ടാവുന്നവരെയോ അല്ലെങ്കിൽ ആ കുട്ടി 5 വയസ്സാകുന്നവരെയൊക്കെ. ഇനി അതിനുശേഷമാണെങ്കിലോ, അതിനുശേഷമാണെങ്കിൽ ആ കുട്ടിക്ക് ചെലവർക്ക് നിർബന്ധമായ അയാളുടെ സുന്നത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി പിന്നെ ആ കുട്ടിക്ക് തന്നെ സാധിക്കുകയാണെങ്കിൽ അവന്റെ അക്കൈക്കത്ത് വന്നതിന് അർത്ഥം സുന്നത്തുണ്ട്. അപ്പൊ ഏതാണ്ട് ശരി 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴൊന്ന് പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുന്നത്താണ് ആ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തുന്നവരേക്കും നിങ്ങൾക്ക് തന്നെയാണ് സുന്നത്ത് ആ കുട്ടികളുടെ പേരിൽ അക്കൈക്കത്ത് അർക്ക്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ആദ്യത്തെ അത്തഹിയാത്തിലെ പോലെ ഇരുന്നാൽ നിസ്കാരം ശരിയാകുമോ? നിസ്കാരം ശരിയാകുമ്പോൾ ചെയ്യും. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാസിന്റെ ഇഷ്ടവും രണ്ടാമത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇഷ്ടവും സുന്നത്താണ്, നിർബന്ധമൊന്നുമല്ല. രണ്ടാമത്തെ തഹിയാത്തിൽ ഒരാൾ ഇഫ്തിറാസിന്റെ ഇഷ്ടമിരുന്നു, എന്നാലും നിസ്കാരം സഹിയാകും. അല്ലെങ്കിൽ ആഴ്ച തഹിയാത്തിൽ തവറുക്കിന്റെ ഇഷ്ടമിരുന്നു, എന്നാലും നിസ്കാരം സഹിയാകും. നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ച തഹിയാത്തിൽ ഇഫ്തിറാസിന്റെ ഇഷ്ടവും രണ്ടാമത്തെ തഹിയാത്തിൽ പിന്നെ തവറുക്കിന്റെ ഇഷ്ടവും സുന്നത്താണ്, നിർബന്ധമുള്ള കാര്യമല്ല. എങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പിന്നെ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി ഖബൂൽ ചെയ്യട്ടെ. സർവശക്തനായ അല്ലാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ചൊറുത്തും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ ചൊറുത്തും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തന്നുകൊണ്ട് ഈ സമയത്ത് ഞങ്ങളെ നീ പൂർണ്ണമായും ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരുടെ ഹലാല ഉദ്ദേശങ്ങൾക്ക് നീ നിറവേറ്റി കൊടുക്കണേ. ഞങ്ങൾപ്പെട്ട രോഗികൾ